നീ പോയി വൈദ്യനെ വിളിച്ചോണ്ട് വാ കൊഞ്ചു. ഈ പാതിരാത്രി പോയ വൈദ്യം വരൂ. പോരാത്തിന് എടുത്തടിക്കുന്ന കാറ്റും മഴയും. എന്ന് പറഞ്ഞ കുഞ്ഞിന് വല്ല ആപത്തും വന്നാ എന്ത് ചെയ്യും കുഞ്ചു? തണുപ്പുണ്ടായിരിക്കും, ഒന്ന് ചൂടുപിടിച്ചു നോക്കിയാലോ. എന്നാലും നീ വൈദ്യനെ വിളിച്ചോണ്ട് വരില്ല അല്ലേ? ഈ കുഞ്ഞിനെ നിലക്ക് കൊല്ലണമെന്നാണോ? ഈ മഴ ഒന്ന് തോർന്നോട്ടെ, ഞാൻ പോയി വൈദ്യനെ കൊണ്ടുവരാം. അതുവരെ ഈ കുഞ്ഞ് കിടക്ക് പോന്ന് ആർക്കറിയാം? വേണ്ട, നീ പോണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല. ദേവീത് എന്റെ വീട്ടിൽ വരെ ഒന്ന് വരും. ഈ മഴയത്തോ? മഴയൊന്നും സാരമില്ല, ഈശ്വരനെ വിചാരിച്ച് എന്നോടൊന്നിച്ച് വരും. ഞാൻ ഈ നാട്ടിൽ വൈദ്യശാല ഇട്ടിട്ട് ഒരു മാസം തേഞ്ഞു. ഇവിടെ ഒന്നും എനിക്ക് നല്ല പരിചയമില്ല. അപ്പോൾ പിന്നെ ഈ പാതിരാത്രിക്ക് വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്റെ കുഞ്ഞ് പെണ്ണിനെ ഞാൻ ഇരുമ്പ് കണ്ടിട്ടില്ല. എവിടാ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. ദേവീത് എന്നോടൊന്നിച്ച് വരും. എന്റെ കുഞ്ഞ്, അയ്യോ ദൈവമേ. എന്റെ ബാബുവിന് സുഖമില്ലെന്ന് വൈദ്യം എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? വന്ന് പറഞ്ഞിട്ട് ആരോന്ന് പറഞ്ഞു? ഇവിടെ ആരും വന്നില്ലല്ലോ. ഇവിടെ ഞാനും അമ്മമ്മയും ഞാനും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്റെ കൂടെ വന്ന സ്ത്രീ? സ്ത്രീയോ? ഇവിടെ ഞങ്ങളല്ല വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്റെ കൂടെ വന്ന സ്ത്രീയോ? ഇതാരാ? അത് കാർത്തിയാണ്. സുഖമില്ലാതെ കിടക്കുന്ന ഈ കുഞ്ഞിന്റെ അമ്മ. ആ, ഈ സ്ത്രീയാണ് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചത്. കാർത്തിയോ? അവൾ മരിച്ചിട്ട് ഒരു വർഷമായില്ല. ഈ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ മരിച്ചത്. എന്താ, എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് മരിച്ചത്? എല്ലാം പറയും. ഈ കുഞ്ഞിന് ആപത്തൊന്നും ഭയപ്പെടാനൊന്നുമില്ല. പറ്റില്ല. കുട്ടനാടുള്ള കൈമുകരി എന്ന സ്ഥലത്തായിരുന്നു
വള്ളത്തിന്റെ പുറത്തുനിന്നാണ് ബോട്ടുകൊണ്ട് പോകുന്നത്. തനിക്ക് കണ്ണു കാണാൻ പാടില്ലേ? ചുമ്മാ ഇരി കാർത്തി. അയ്യോ പെണങ്ങാട കാർത്തി, കാർത്തിയെ കണ്ടപ്പോഴേ എന്നെ കണ്ണടഞ്ഞു പോയി. എന്താ കാർത്തി ചേച്ചി? അല്ല കൊച്ചുവെള്ളം കാണുമ്പോഴേ അമ്മാക്കൊരു പിന്തിരി എടുക്കും. കൊച്ചുവെള്ളം കണ്ടിട്ടല്ല, കാർത്തി ചേച്ചി കണ്ടിട്ടാ. ആ അതൊക്കെ അവന്റെ മനസ്സിലിരിക്കട്ടെ. ഒരു ദിവസത്തിന് ഒരു തീപ്പെട്ടി വേണമല്ലോ നിനക്ക്. ചേച്ചി എന്താ ഫീസ് നാളെയല്ലേ കൊടുക്കേണ്ടത്? അതെ. അക്കാര്യം നിന്നേക്കാൾ കൂടുതൽ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പൊ വേണോ? വേണ്ട ചേച്ചി, നാളെ മതി. ആ എന്നാ പോയ്ക്ക്. അതുകൊണ്ടല്ല, ഞാൻ എന്നും ലൈൻ ബോട്ടിലല്ലേ വരുന്നത്. ഇന്നും അതിൽ തന്നെ വന്നുകൊള്ളാം. ഇന്ന് ഇതിലൊന്ന് വന്നുകൂടെ? വേണ്ട രാജമ്മ, എന്റെ ബോട്ട് ഇപ്പൊ വരും. രാജമൊപ്പിക്കുള്ളൂ. ഡ്രൈവർ മൊട്ടോണ്ടോ മൊട്ട മൊട്ട മൊട്ടുണ്ടോ മൊട്ട 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 കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുടിച്ചിട്ടുണ്ട്, നമ്മൾ രണ്ടരും കൂടെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുടിച്ചു വെള്ളം വരുന്ന കണ്ണൂടായിരുന്നു. വെള്ളം വഴിയിലാണ് കിടക്കുന്നത്. അല്ല കാർത്തി വരുന്ന കാഴ്ച കണ്ടെങ്കിൽ രസിക്കുമായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞു. മൊട്ടയുണ്ടോ മൊട്ട ഞങ്ങൾക്കൊന്ന് അക്കരെ പോണല്ലോ. ഞങ്ങൾക്ക് അക്കരെ പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. കുഞ്ഞു സ്വപ്നം കാണാണ്. മൊട്ടണ്ടോ മൊട്ട 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 മൊട്ടണ്ടോ മൊട്ട 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 പനിക്കോ എനിക്കോ? അല്ലല്ല, ചിന്നമ്മയുടെ അപ്പം വീട്ടിലുണ്ടോന്ന് ചോദ്യം. അപ്പോഴാണോ മുട്ട ഇടുന്നത്? ഇവിടെ താറാവില്ലെന്ന് നിങ്ങളുടെ എത്ര വർഷം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ ഒന്ന് വിളിച്ചു പോകുന്നത് എന്തിനാ? നേരെ പറയാമല്ലോ ചിന്നമ്മ, എനിക്ക് ചിന്നമ്മ കാണുമ്പം താറാവിന്റെ ഓർമ്മ വരും, മുട്ടയുടെ ഓർമ്മ വരും. ഞാൻ അറിയാതെ വിളിച്ചോ മുട്ടയുണ്ടോന്ന്. മുട്ടണ്ടോ മുട്ട മുട്ട ചോദ്യം ചിന്നമ്മ.
എത്രയുണ്ട്? ആ ചെറുത്തിനോട് ചോദിച്ചാ മതി. അതുവേണ്ട, കാർത്തി പറഞ്ഞാൽ എനിക്ക് വിശ്വാസം. മലയാളി രണ്ടെണ്ണം കഴി. നിന്നോട് ചോദിച്ചാൽ ഇന്നലത്തെ പണ്ട് കാർത്തി തന്നില്ലായിരുന്നല്ലോ. അതവിടെ കിടക്കട്ടെ കാർത്തി, കാർത്തിക്ക് എപ്പോഴും വേണമെങ്കിലും മേടിക്കാമല്ല. എങ്കിലിപ്പോഴിങ്ങോട്ട് തന്നേക്ക്, പശുവിന് പിണ്ണാക്ക് വാങ്ങാനുള്ളതാണ്. എന്താ കാർത്തി ഇങ്ങനെ കണ്ണിച്ചോല്ല വർത്തമാനം പറഞ്ഞതൊക്കെ എങ്ങനെയാ? നമ്മൾ പരിചയമുള്ള ആൾക്കാരല്ലേ, കൊടുത്ത് വാങ്ങിച്ചോണ്ട കഴിയാനായിട്ട്. അതല്ല അവന്റെ മര്യാദ. താനാരാ? ഞാനൊരു മഹാപ്പെട്ട കായവടിക്കാരനാ. എങ്കിലേ ചായ കുടിച്ചു താൻ തന്റെ വീട്ടിലോട്ട് വയ്ക്കൂ. തന്നോട് ചോദിച്ചില്ലല്ലോ പണം തരുന്നുണ്ടോ വേരുപിള്ളെ. എന്റെ മുന്നി കാർത്തി, ഞാൻ വെറുതെ തമാശ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടുവയ്ക്കോ. അല്ല താങ്ക വേലുപിള്ള, ആണോ പെണ്ണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നത്? ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇവളിങ്ങനെ കല്യാണം കഴിക്കാൻ നടക്കുന്ന ഉദ്ദേശം എന്തെങ്കിലും ദുരുദ്ദേശം കാണും. ഉദ്ദേശം ഒന്നല്ല, അവൾക്ക് ഇങ്ങനെ ആളുകളിട്ട് തീ തീറ്റിക്കും, അവൾക്കൊരു രസം. അപ്പൊ ഞാൻ പറട്ടെ? ചായ കുടിച്ച കാര്യം ഞാൻ മറന്നു. കടയിൽ പോയിരുന്നല്ലേ? ആ ഞാൻ പോകുന്ന കുഞ്ചേട്ടൻ കണ്ടല്ലോ. അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ദേ ദേ കറത്തിറങ്ങാൻ ആളുകൾ വന്നിരിക്കുന്നു, പോയിട്ട് വാ. ഇപ്പൊ കറവ ഉണ്ടോ കാർത്തി ചേച്ചി? അല്ല പശുവിനെ കറവ ഉണ്ടോ അറിയുന്നോടാ പട്ടി. നിങ്ങൾ ഇവിടെ ഒന്ന് നിന്നോളൂ, ഞാൻ ഇപ്പൊ വന്നെ. എന്തോന്നാടാ ഇവിടെ? എടാ എന്തോ നടന്ന് ഓട്ടെ പമ്പിട്ട എവിടെ ഇല്ലടാ. എടാ എന്തോന്ന്? ഞാനൊന്നും പറഞ്ഞില്ല വേണ്ടിട്ടാ. പറഞ്ഞാ നിന്നെ ഒന്നും വേറെ എവിടെ ഇല്ല മനസ്സിലായിക്കോ. ഈ നാടപ്പം പെശക. നല്ല മീൻ കിട്ടി അടുക്കളയിൽ കൊണ്ടുവച്ചു. ഇതെന്തിനാ? മീനെന്തിനാ? കറി വയ്ക്കാൻ. അല്ല എന്നെന്തിനാ? കറി വെക്കാനുള്ള മീൻ ഞാൻ വാങ്ങിച്ചല്ലോ. ഓ അത് സാരമല്ല, പ്രഭാതന് വറുത്തു കൊടുക്കാം. ഞാൻ ഒറ്റത്തടിയല്ലേ, ഹോട്ടലൂണും തോട്ടറമ്പി കിടപ്പും, എനിക്ക് ഇതൊക്കെ എന്തിനാ? എങ്കിൽ പിന്നെ എന്തിനാ ഇത് വാങ്ങിച്ചത്? നല്ല മീന് സഹായത്തിന് കിട്ടി, അതുകൊണ്ട് വാങ്ങിച്ചു. ഇതിനെന്താ വില? വിലയോ? പ്രഭാതന്റെ പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ആ ഒരുവിധം അങ്ങനെ നടക്കുന്നു. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ. ഓ എന്താവശ്യം? പ്രഭാകരന്റെ പഠിത്തത്തിനുള്ള പണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, വേറെ എന്താവശ്യം ഇരിക്കുന്നു? അല്ല ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറയായിരുന്നു. ഞാൻ കുറച്ച് രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുഞ്ചുവേട്ടന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഉള്ള കാലവും ഇങ്ങനെ തോട്ടറമ്പി ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയോ? ഒരു വീടും പിന്നെ വേറെ ചിലതുമൊക്കെ വേണ്ടേ? അതൊക്കെ ഞാനും. മുട്ട ഉണ്ടോ? മുട്ട മുട്ട മത്തായി മാപ്പിളേ ഒന്ന് ഇതിലെ വന്നിച്ചു. ഞാൻ വരട്ടെ. മീന്റെ വില പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. അതെന്തിനാ ഇപ്പൊ തന്നെ കൊണ്ടുപോവാമല്ലോ. ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ല കാർത്തി. എന്ത് വിലയാണെങ്കിലും പറഞ്ഞൂടെ? അതൊക്കെ പിന്നെ പറയാം. ആ മത്തായി മാപ്പിള വന്നു, പോയി മുട്ട എടുത്തു കൊടുക്ക. അല്ല കുഞ്ചു ഇവിടെ നിക്കായിരുന്നു. അവിടെ തോട്ടിൽ കുറച്ച് ആളുകള്. എന്ത് പറ്റി? കടത്തുകാരനെ കാണാത്ത പിള്ളേർ നീന്തി കയറി പോവുകയില്ലേ? അല്ല മുട്ട ഉണ്ടോ കുഞ്ചു? ഞാൻ മുട്ട ഇടാറില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ. അയ്യോ എന്നെ നിർത്തി, ഞാൻ അറിഞ്ഞില്ല. താൻ തോട്ടിലേക്ക് വരുമല്ലോ, മുട്ട ഉണ്ടോ എന്ന് പറഞ്ഞു തന്നെ എടുത്തോളാം. അപ്പൊ മുട്ട ഉണ്ടോ?
ഇങ്ങടുത്ത്. അയ്യോ, ഇത് വളരെ ചെറുതാണല്ലേ കാർത്തി. എന്ത് പറ്റി? എന്ത് പറ്റി എന്ന് താറാവിനോട് ചോദിക്കും. താറാവ് എന്തോ അറിയാനാ. പിന്നെ വിലയൊക്കെ ഇച്ചിരി ഇടിവ അറിയാമല്ലോ. ഇല്ലല്ലോ. ആ, എന്നാ അറിഞ്ഞോ? ദിവസം ചെല്ലുന്തോറും ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരിക. ഇന്നലത്തെ വിലയല്ല ഇന്ന്, ഇന്നത്തെ വിലയല്ല നാളെ. അതാണ് മാർക്കറ്റ് നില. എങ്കിൽ ഇന്ന് മുട്ട കൊണ്ടുപോകണ്ട, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോ. ഇത് മര്യാദ ആണോ കാർത്തി? വെള്ളത്തിൽ കൂടെ പോയി എന്നെ വിളിച്ച് കരയിൽ കയറ്റിയിട്ട്. അതുകൊണ്ടെന്താ? ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഇന്നലത്തെ വില തരാമെങ്കിൽ ഞാൻ ഇന്ന് മുട്ട തരാം, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. ഈ പിടിവാശ് കൊള്ളില്ല കാർത്തി. ഈ കാശൊക്കെ എന്ത് ചെയ്യുന്നു? മുട്ടയുടെ കാശ്, പാലിന്റെ കാശ്, എന്നല്ലേ എങ്ങോട്ട് നോക്കിയാലും കാശില്ലയോ. അല്ല, ഈ കാശിന്റെ ചെലവൂടൊന്നും അറിയട്ടെ. നിങ്ങൾ എന്തിനാ അതറിയുന്നത്? എങ്കിലും ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇല്ല. അല്ല, കല്യാണം കഴിക്കാതെ എങ്ങനെയാ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? ഇനി ഒട്ട് കല്യാണം ചെയ്യുമോ ഒന്നും തോന്നുന്നില്ല. ചെയ്യുമോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയണ്ടത്? പണത്തിന്റെ ചെലവൊന്നും അറിയണമല്ലോ. അല്ല, പരിചയം ഉള്ളതുകൊണ്ട് ചോദിച്ചു പോവുക. എന്താ ചെലവ്? ഞാൻ എന്റെ സഹോദരനെ കോളേജിൽ പഠിപ്പിക്കുന്ന വിവരം അത്തായി മാപ്പിളേക്ക് അറിയാൻ പാടില്ലേ? അതിനുള്ള പണം ഞാൻ തന്നെ ഉണ്ടാക്കണം, വേറെ ആരും തരാനില്ല. എനിക്കും അറിയാം കാർത്തി ഇതൊക്കെ. എന്നാലും കാർത്തിയുടെ വാ കൊണ്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി ചോദിച്ചു പോയ. സഹോദരനെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് ആയുസ് പാഴാക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അവൻ നല്ല നിലയിലെത്തണം, എനിക്കത് മാത്രം മതി. മത്തായി മാപ്പിള, ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ്. എന്റെ കാർത്തി, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങനെയൊന്നും സമയം കളയാതെ നേരത്തെ കാലത്തെ ഒരു കല്യാണം ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ മത്തായി മാപ്പിളക്ക് മുട്ട വേണോ? കാശെടുക്ക. മുട്ടയും വേണം, കാശും തരാം. എന്നാലും എന്ത് ചെയ്യാം, ഓരോരുത്തരുടെ വിധി. എണ്ണണ്ടാ, ഇന്നലത്തെ അത്രയും ഉണ്ട്. മുട്ടയുണ്ടോ? മുട്ട മാപ്പിളേ, ആ തോട്ടിൽ ഞാൻ പോയി വിളിക്കേ. അയ്യോ, എന്റെ മുട്ട കൊള്ളത്തില്ലല്ലോ, ഞാൻ തന്നെയാ ജയിച്ചു. എന്താ ഇന്നമ്മേ എന്നെ കാണുമ്പോൾ അയാൾക്കൊരു മുട്ട ചോദ്യം? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. വേണ്ട വേണ്ട, ഇപ്പോഴങ്ങനെ സ്നേഹിക്കണ്ട. അയാൾ വലിയ പണക്കാരനാണെ, അയാളുടെ കയ്യിലിരുന്നോട്ടെ. അതിന് ഞാൻ എന്ത് വേണം? അയാൾക്ക് നിന്നെ കല്യാണം ചെയ്യണമെന്ന് പറയുന്നത്. ഓ, പിന്നെ ഇത്തിരി പുളിക്കും, മുട്ട വയറൻ. അയ്യൂടി പെണ്ണെ, അങ്ങനെ പറയരുത്. ചിലപ്പോൾ അയാൾ നിന്നെ കെട്ടിക്കളഞ്ഞാലോ? ഈ ചേച്ചിക്കൊന്നും മിണ്ടാതിരുന്നൂടെ. ആ, നീ കന്യാസ്ത്രീ ആകും പോകണം. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? എനിക്ക് എന്നേക്കാ മൂത്തതല്ലേ. ഞാൻ കല്യാണമേ വേണ്ടെന്ന് വിചാരിക്കുകയല്ലേ. എന്താ കാര്യം? ഞാൻ വയസ്സായില്ലടി മോളെ, ഇനി എനിക്കെന്തിനാ കല്യാണം? അതെ അതെ, ആരെല്ലാം വന്നിട്ടും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഓ, കല്യാണം ഞാൻ മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. എനിക്ക് നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്ന കണ്ടാ. ആരാ പ്രഭേത്? അല്ല, ആരായി വന്നിരിക്കുന്നത്? രാജമ്മ, ചേച്ചി കാണാൻ വന്നതാണ്. എന്താ രാജമ്മ വിശേഷം? ആ, പിന്നെ ഞാൻ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അതെ അതെ, ചേച്ചി ഇല്ലെന്ന് അറിഞ്ഞ ഉടനെ രാജമ്മ പോകാൻ തുടങ്ങിയായിരുന്നു. ഏതായാലും പോകാതിരുന്ന് ഭാഗ്യമായി. ആരുടെ ഫോട്ടോയാണ് രാജമ്മയ്ക്ക് വേണ്ടത്? എന്റെയോ പ്രഭയുടെയോ? എന്റെ പേരുടെയോ? നിനക്ക് നാണമില്ലേ പെണ്ണുങ്ങളെ പോലെ ലജ്ജിക്കാൻ? നീ എന്തിനാ ലജ്ജിക്കുന്നത്? ആ രാജമ്മേ, ഏതായാലും നീ ഇരിക്കൂ, നമുക്ക് ആദ്യം കാപ്പ് കുടിച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കാം. അതൊക്കെ ഇല്ല, ആദ്യം ഫോട്ടോ പിന്നെ കാപ്പി. വരൂ പ്രഭേ, നമ്മുടെ രാജമല്ലേ, പറഞ്ഞ കേൾക്കാതിരിക്കാൻ ഒക്കുമോ? വരൂ ചേച്ചി. എടോ രാജമേ, ഫോട്ടോ നന്നായിട്ട് എടുക്കണം കേട്ടോ. വരൂ പ്രഭേ, വേഗം വരൂ. എന്തേ പെണ്ണുങ്ങളെ പോലെ? എടീ, നീ വിവാഹപ്രായമായ ഒരു പെണ്ണല്ലേ, ഇങ്ങനെ കണ്ട വീടുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കാൻ നിനക്കെന്ത് കാര്യമെന്നാണ് ചോദിച്ചത്? ഞാനിങ്ങനെ കണ്ട വീട്ടിലൊന്നും പോയില്ലല്ലോ. പോയില്ല അല്ലേ, ഞങ്ങളിതൊന്നും അറിയുന്നില്ല. നീ കരുതണ്ട, കോളേജിൽ പോയാലും വീട്ടിൽ നിന്നാലും നീ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പ്രഭാകരൻ നിന്റെ ആരാ? ആരാന്നാ ചോദിച്ചു? പ്രഭാകരന്റെ നിലയുണ്ട്, നിന്റെ നിലയുണ്ട്. നീ ഇതിനെ കുറിച്ച് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? ആളുകൾ കഥ പൊതുവൊക്കെ പറയാൻ നിസ്സാര കാര്യം മതി മോളെ. നീ നിങ്ങളുടെ ഒറ്റ മകളാണ്,
ഈ കാണുന്ന സ്വത്തിന് മുഴുവൻ അവകാശിയും നിന്നെ പറ്റി വല്ല അപവാദം ഉണ്ടായാൽ പിന്നെ കൊള്ളാവുന്ന ഒരാരെങ്കിലും നിന്നെ വിവാഹം ചെയ്യാൻ വരുമോ? എനിക്ക് വിവാഹമേ വേണ്ട. എന്നാലോ? എന്നാലും നിനക്ക് പ്രഭയം മറക്കാൻ സാധ്യമല്ല അല്ലേടി. അക്കാര്യം മാത്രം എന്നോട് പറയണ്ട. ഇതൊരാവത്തായാലോ ദൈവമേ. ആവത്തെന്തോന്നാ മീനെ? അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അങ്ങ് അടിച്ചായിരുന്നു. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? കൊള്ളാവുന്ന ഒരു വീടായിരുന്നെങ്കിലും തിരക്കേടില്ലായിരുന്നു. അവര് പാവപ്പെട്ടവരാണെന്ന് വീടിന് എന്താ തകരാർ? അവർക്ക് ആ ബന്ധം വേണമെന്നാണ് നിർബന്ധമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാം അവളുടെ തലവിധി. തലവിധിയാണെന്ന് നമുക്ക് തമ്മിൽ പറയാം. ആളുകൾ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയുമെന്നാണ് ചോദിക്കുന്നത്? ആളുകൾ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാനൊന്നും നമുക്ക് വേണ്ടത്ര. നല്ലൊരു ചെറുക്കനെയാണ് നമുക്ക്. പ്രഭാരൻ ബിഎക്ക് പഠിക്കും. കാണാനും കൊള്ളാം. നമ്മുടെ മോൾക്ക് ഇഷ്ടവും. നമ്മൾ അതങ്ങ് ആലോചിച്ച് തീരുമാനിക്കും. ഇതിലാളുകൾക്ക് എന്നത് എത്ര വലിയ കാര്യം? എന്നാലോചിച്ചാൽ അതും ഒരു കാര്യമാണ്. ആലോചിക്കാനൊന്നുമില്ല. അല്ലാതെ തന്നെ കാര്യമാണ്. കല്യാണത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. പിന്നെ അവന്റെ പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടായാൽ വേണ്ടില്ലെന്നുണ്ട്. അത് മതി മോളെ. ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. എന്നാലും എല്ലാ കാര്യവും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതേ ഉള്ളൂ. ഇനി ഒന്നും ഉറപ്പിക്കാനില്ല. എല്ലാം ഉറച്ചു കഴിഞ്ഞു. എല്ലാം പ്രഭയുടെ ഭാഗ്യം. അന്റെ മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ അനുജന്റെ കല്യാണം കൊണ്ട് കൂടിയാ മതിയോ? നിനക്കും ഒരു വിവാഹമൊക്കെ വേണ്ടായോ? ഓരോന്നും നടക്കേണ്ട പ്രായത്തിൽ നടത്തണം മോളെ. എങ്കിൽ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ അമ്മ? എന്നാ നീ അങ്ങ് പറഞ്ഞാ മതിയോ? കാണുന്ന ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടായോ? നീ നിൽക്കുന്നത് കൊള്ളൂല്ല മോനെ. നീ ഒരു കല്യാണം ചെയ്യണം. ഇനി അതൊന്നും വേണ്ട അമ്മ. ഞങ്ങളുടെ അമ്മയും അച്ഛനും മരിക്കുമ്പോൾ പ്രഭ ഒരു കൈക്കുഞ്ഞായിരുന്നു. അവനെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഇവിടം വരെയാക്കി. ഇനി എനിക്കൊന്നും വേണ്ട. ഞാൻ സംതൃപ്തയാണ്. അത് പോരാ മോളെ, അത് പോരാ. സാരമില്ല, ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞു. പാവാടപ്രായത്തിൽ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ. ഒരു താമരമൊട്ടായിരുന്നു നീ. ദാവണിപ്രായത്തിൽ പാതി വിടർന്ന നീ പൂഞ്ചേലപ്പരുവത്തിൽ പൂവായി. തേനുള്ളിൽ തുളുമ്പുന്ന പൂവായി. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ. ഒരു താമരമൊട്ടായിരുന്നു നീ. എന്തെല്ലാം രാഗത്തിൽ പാടുന്നു പ്രകൃതി ദേവി, പാടുന്നു പ്രകൃതി ദേവി. നീയാകും ഗാനത്തെ എന്തെല്ലാം രാഗത്തിൽ പാടുന്നു പ്രകൃതി ദേവി, പാടുന്നു പ്രകൃതി ദേവി. നീയാകും ചിത്രത്തെ എന്തെല്ലാം വർണ്ണത്തിൽ, നീയാകും ചിത്രത്തെ എന്തെല്ലാം വർണ്ണത്തിൽ എഴുതുന്നു വിശ്വൈക ശില്പി. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ. ഒരു താമരമൊട്ടായിരുന്നു നീ. പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും മാറും. പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി അമ്മയായി അമ്മൂമ്മയായി മാറും മാറും.
മണ്ണിതിലൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മണ്ണിതിലൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മറയില്ല പാരിൽ നിൻ പാവന സേതം ആവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ ഒരു താമരമൊട്ടായിരുന്നു നീ ായത്തിൽ പാതി വിടർന്ന നീ പൂഞ്ചേല പരുവത്തിൽ പൂവായി തേനുള്ളിൽ തുളുമ്പുന്ന പൂവായി പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ ഒരു താമരമൊട്ടായിരുന്നു നീ അത്രേ അടുക്കുള്ളൂ അങ്ങോട്ട് ഇറങ്ങോ കാശി വന്നിട്ട് പോ ഞാൻ വന്നോട്ടെ ആ കാർത്തി എങ്ങോട്ടാ എനിക്ക് ചന്ത വരെ ഒന്ന് പോണം ഓഹോ പശുവിന് പിന്നാക്കം തവിടെ തീർന്നു പോയി നടന്നു പോവുകയാണോ വള്ളം എന്ത് ചെയ്തു വള്ളത്തിന് ഒരു ചെറിയ കേട് പറ്റി എന്നാൽ ഈ വെള്ളത്തിൽ കയറിക്കോ നമുക്ക് ചന്തയിൽ പോയിട്ട് ഉടനെ വരാം അപ്പൊ കടത്തിറങ്ങാനുള്ളവരൊക്കെ എന്ത് ചെയ്യും അവരൊന്ന് ക്ഷമിക്കട്ടെ നാ ഇപ്പൊ ഇനി വരില്ലേ ആ അതൊക്കെ മതി നീ ഇങ്ങോട്ട് കയറ ചന്തയിന്ന് ചുമടി ചോന്നിട്ട് ഇതുവരെ നടക്കാനോ നീ ഇങ്ങോട്ട് കയറ കറിക്കോ കറിക്കോ ആ ഇരുന്നോ പിടിച്ചോ ഉറച്ച് പിടിച്ചോ ഒരു പുരയുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ ഓ തീരുമാനിച്ചോ വളരെ നല്ല കാര്യം ഇനി നീട്ടി വെക്കണ്ട ഉടനെ പണി തുടങ്ങണം പക്ഷെ പുര മാത്രം പോരല്ലോ അവിടെ താമസിക്കാനുള്ള ആളും വേണം അതിനെന്താ സംശയം കാർത്തിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പുര പണിയാവുന്നിരിക്കുകയാണ് അതിനെന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഉടനെ തന്നെ പണി തുടങ്ങണം അതല്ല അവിടെ താമസിക്കാനുള്ള ആളിന്റെ കാര്യം അതിന് എന്റെ അഭിപ്രായം എന്തിനറിയുന്നില്ല കുഞ്ചോട്ടൻ ഇഷ്ടമുള്ള ഒരുത്തി വിവാഹം ചെയ്യണം കാർത്തിയോടൊരു കാര്യം പറയണമെന്ന് കുറെ നാളായി വിചാരിക്കുക എന്നിട്ട് ഇതുവരെ പറയാറുന്നെന്താ സമയമായിട്ടൊന്ന് കരുതി കാർത്തിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കാർത്തിയെ ഞാൻ വാങ്ങിച്ചു തള്ളാം കാർത്തിയെ കാണുമ്പോഴൊക്കെ പറയണമെന്ന് വിചാരിക്കും പക്ഷേ ഈ വള്ളം കരയിലേക്ക് ഒന്ന് അടുപ്പിച്ച് എന്താ കാർത്തി കാര്യം പിന്നെ പറയാം അടുപ്പിക്കും കാർത്തിക്ക് ചന്തയിൽ പോകണമെന്നില്ല പറഞ്ഞു ഇതാ ഇത്രയും ദൂരം വന്നതിന്റെ കൂലി നാലണം ഞാൻ നടന്നു പോയിക്കോളാം കുഞ്ഞേടം തിരിച്ചു പോയിക്കോളൂ കാർത്തി എന്നോട് ക്ഷമിക്കൂ കാർത്തി കുഞ്ഞേട്ടൻ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ നടന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മേലാലിത് എന്നോട് പറയരുത് കാർത്തി എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ് കാർത്തി എന്നോട് ക്ഷമിക്കൂ കാർത്തി ഞാൻ കുഞ്ഞോട്ടനോട് വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ കാർത്തി മേലാൽ ഒരിക്കലും ഞാനിത് പറയില്ല കാർത്തി കാർത്തി ഞാൻ വളപ്പിലോട്ട് ഇങ്ങോട്ട് നിൽക്കാൻ ഇല്ല ഞാൻ ഇനി കുഞ്ഞോട്ടന്റെ വളച്ചു കേറില്ല കാർത്തി ഫോട്ടോയും കൊണ്ട് വന്നതാണ് പേടിയോ അതൊക്കെ പമ്പ കിടന്നില്ല പെണ്ണെ അല്ല ആള് വലിയ ധീരനായി പോയല്ലോ ആ എവിടെ കാണട്ടെ മനോഹരമായിരിക്കുന്നു ഇല്ലേ ചേച്ചിയുടെ ഫോട്ടോ അല്ലേ എന്റെ ഫോട്ടോ എന്താ മോശമാണോ അത് പ്രഭയുടെ ഗുണമല്ല ഫോട്ടോ എടുത്ത ആളിന്റെ കഴിവാണ് ഓ സമ്മതിച്ചു ഭയങ്കര കഴിവ് തന്നെ രാജമ്മയുടെ കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തതേ ഉള്ളൂ കാര്യം ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇല്ല ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രാജമ്മ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് അത് മാത്രം പാടില്ല നിരോധിച്ചിരിക്കുകയാണ് ആര് അധികാരമുള്ളവര് ഈ പരീക്ഷ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്തിനാ ക്ലാസ് വാങ്ങാനാണോ ക്ലാസോ
ഇവിടെ ആർക്ക് വേണം ക്ലാസ്? എനിക്കൊരു സർട്ടിഫിക്കറ്റ് മാത്രം മതി. ദേ ഈ ശരീരത്തിൽ ഇങ്ങനെ പിടിക്കാനുള്ള സർട്ടിഫിക്കറ്റ്. ചേച്ചി എവിടെ പോയിരുന്നു? അത്ഭുതപ്പെടുവൻ ഇന്ന് രാത്രി 6:30-നും 9:30-നും രണ്ടു കളികൾ. കുട്ടനാട്ടുകാരുടെ മഹാഭാഗ്യം ഹൃദയസ്പർശമേറി ഇതാ കുട്ടനാട്ടിൽ എത്തിയിരിക്കുന്നു. കേരളത്തിലെന്നല്ല, ഭാരതത്തിലെന്നല്ല, ലോകമൊട്ടക്ക് പേരും പെരുമയും നേടിയ രംഗ മാസ്റ്റർ ഭരതൻ ഭൈലുവാന്റെ അത്ഭുത ഒരാക്രമങ്ങൾ. ആടെ പട്ടേക രംഗ കാർത്തിനോട് പിണങ്ങിയിരിക്കാണ്. അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയ കാർത്തി 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 കാർത്തിയേ ഓടി ഓടി വാ കാർത്തി, ഓടി വാ. ഓൾ അടിച്ചല്ല് കാർത്തി, മുട്ടയും പാലും എത്ര ഉണ്ടെങ്കിലും ഏറ്റെന്ന് പറഞ്ഞിരിക്കുകയാണ്. സർക്കസുകാർ അവർക്ക് ആവശ്യമുള്ള മുട്ടയും പാലും കൊടുക്കാതെ ഞാൻ ഏറ്റുപോയി. ഒരു നാലടങ്ങടി പാലുമാണ്. നാലടങ്ങടിയോ? അപ്പൊ ഇതൊരു പാല് കൊടുത്തതിനോട് ഞാൻ എന്ത് പറയും? അവർക്കൊക്കെ പിന്നെ കൊടുക്കാൻ കാർത്തി, ഇത് ചോദിക്കുന്ന വില തരും. അപ്പൊ ഈ സൗകര്യം നഷ്ടപ്പെടുത്താമോ? എന്തായാലും ഇവിടെ പാലില്ല. അയ്യോ അങ്ങനെ പറയരുത് കാർത്തി, അതുങ്ങൾ പാവങ്ങൾ. പുറത്തുനിന്ന് വന്ന് മുട്ടയും പാലും കിട്ടാതെ ഇവിടെ കിടന്ന് ചത്തന്ന് കുറച്ചില്. അങ്ങനെയാണെങ്കിൽ മത്തായി മാപ്പിള വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു. അല്ല വേറെ കിട്ടാഞ്ഞിട്ടല്ല, അവർക്ക് മായം ചേർക്കാത്ത പാല് വേണം. കാർത്തിയാണ് ഈ മായവും മന്ത്രവും ചേർക്കില്ല എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. നാലഞ്ചി വേണ്ട, രണ്ടരഞ്ചി മതി, ബാക്കി ഇടങ്ങി ഞാൻ വേറെ ഏർപ്പാടി ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇല്ലാതെ ഞാൻ എങ്ങനെ കൊടുക്കും? പോട്ടെ ഇടങ്ങഴി പാല് കൊടുക്ക. നമ്മുടെ നാട്ടിലെ പാലിന്റെ മഹത്വം അവരും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ കാർത്തി. എന്റെ പൊന്ന് കാർത്തിയല്ലേ, ഇടങ്ങഴി പാല് കൊടുക്ക. കടം പറയുമോ? കടം പറയുന്നു, അതിന്റെ ഏർപ്പാടെ അവർക്ക് അറിഞ്ഞുകൂടല്ല. ടിക്കറ്റ് കൊടുക്കും, ആളെ കയറ്റും, പാല് വാങ്ങിക്കും, കാശ് കൊടുക്കും, അത് വേറെ. ഞാനല്ലേ അവർക്ക് മുട്ട കൊടുക്കുന്നത്, അതിൽ ഇത്ര ധൈര്യമായിട്ട് പറയുന്നു. പാൽ പാല് കൊണ്ടുവന്നതായിരിക്കും. ബാല പാല് വാങ്ങിച്ചുകൊണ്ട് പോ. എന്താണ് വില? എടങ്ങഴി ഒന്നിക്ക് 1 രൂപ. ഓഹോ അത് വളരെ കുറവാണല്ലോ. 1.5 രൂപയ്ക്കാണ് സാധാരണ ഞങ്ങൾ പാല് വാങ്ങാറ്. ബാല 1.5 രൂപ കൂട്. വേണ്ട, 1 രൂപ മതി. ഏ മെഡിക്ക് നല്ല കുട്ടി. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? നാളെയും പാല് കൊണ്ടുവരണേ. ഇന്ന് എന്താ ഒരു ചിന്ത? കാർത്തി സർക്കസുകാർക്ക് പാല് കൊണ്ടുപോയതാണല്ലേ, ഞാൻ കണ്ടായിരുന്നു. കണ്ടെങ്കിൽ പിന്നെ എന്താ ചോദിക്കുന്നത്? ഇത് വലിയ ഉപദ്രവമായല്ലോ. കുഞ്ചുവേട്ടന്റെ മുന്നിൽ കൂടി വഴി നടക്കാൻ സമ്മതിക്കില്ലേ? അല്ല, എന്നോട് പരിഭവമാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ¶¶
ഞങ്ങൾ സാധാരണ ടിക്കറ്റ് എടുക്കാറില്ല. സർക്കസ് ഒന്ന് കാണണല്ലോ. ഞങ്ങൾ സാധാരണ ടിക്കറ്റ് ഇല്ലാതെ കാണിക്കാറില്ല. ടിക്കറ്റ് എടുക്കണം, അല്ലാതെ പറ്റില്ലല്ലേ. പറ്റത്തില്ല. പിന്നെ കണ്ടോളാം. ഓ, ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള. കത്തിയേറാണ്. ചീറിപ്പാഞ്ഞു വരുന്ന കത്തിയുടെ മുന്നിൽ നിൽക്കാൻ തയ്യാറുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക. അയ്യോ, വെള്ളം വെള്ളമില്ലെങ്കിൽ സോടാ. അയ്യോ, ചായ Thank you.
ഒന്ന് കാണണമല്ലോ. എനിക്ക് സർക്കസിന് ഉപയോഗിക്കാം. നീ എപ്പോ കണ്ടു? ഒരു 50 രൂപ കേട്ടോ സാറേ. വേണ്ട, ഇപ്പോഴത് മതി. അപ്പു കാശ് കൊടുത്തേര്. വേണ്ട സാറെ, ഞാൻ ദിവസം ഇവിടെ മുട്ട കൊണ്ടുവരാം. അതിന്റെ വില എല്ലാം കൂടി സാർ പോവാൻ സമയത്ത് തന്നെച്ചാൽ മതി. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിക്കാമല്ല, അതുകൊണ്ടാ. അത് ശരി, അപ്പൊ ഞാൻ വരട്ടെ സാർ. അല്ലേ സാറേ, ആരെങ്കിലും ഇവിടെ പാല് കൊണ്ടുവന്നു? ആ, ഒരു പെൺകുട്ടി വന്നിരുന്നു. പെൺകുട്ടിയോ? അതാരാ? ആരാണെന്ന് അറിയത്തില്ല. പെൺകുട്ടി ആരാന്നാ ഞാൻ ആലോചിക്കുന്നത്? വണ്ണത്തിന് വണ്ണു, നീളത്തിന് നീളവും, എല്ലാം ഒത്തണങ്ങി ഒരു പരിചയമാണോ? കണ്ടാൽ നല്ല ആരോഗ്യമുണ്ട്. എന്നാ കാർത്തി, എന്നെ സംശയമില്ല. എന്റെ സാറേ പെൺകുട്ടിയാണോ? തലകുട്ടിയല്ലയോ. ഓഹോ, കാർത്തി എന്നാണ് പേര്? കാർത്തിക. ഓഹോ, കാർത്തി എന്നുള്ള നാട്ടുകടപ്പ. അവളുടെ വീട് ഇവിടെ അടുത്താണോ? അയ്യോ, പിന്നെ ദേ സാറേ, കാർത്തിയോട് തമാശ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ആള് മഹാ പിഴയാണ് അല്ലേ? തീക്കട്ടില്ലു, തീക്കട്ട തൊട്ട പൊള്ളും. കാർത്തിന് ആട്ടെന്ന് വെച്ചാ പ്രസിദ്ധമില്ല സാറേ. സാർ കേട്ടിട്ടില്ലയോ, ഈ കൈനഗരി പ്രദേശത്ത് ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരെല്ലാം ആട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറെ പേരെ ബാക്കിയുള്ളൂ. ഓഹോ, അങ്ങനെയാണോ? പറഞ്ഞപോലെ നീ സർക്കസ് കാരൻ പാല് കൊണ്ടുകൊടുത്തോ? ഇല്ല, കറന്ന് വെച്ചിട്ടുണ്ട്. ആ, ഇനി എടുത്തോണ്ട് വാ, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്ക. ഞാൻ അങ്ങോട്ടേക്ക. ശരി. മൂന്ന്. അത് ശരി, നാല്. കാശും പാത്രവും കൂടി ഞാൻ പിന്നെ കൊണ്ടുവരാം. മത്തായി മാപ്പിളേ, അല്ലെങ്കിൽ വേണ്ട മത്തായി മാപ്പിളേ, ഞാൻ തന്നെ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. കാർത്തി വെറുതെ അതുവരെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഈ പറഞ്ഞത്. ഓ, അതൊന്നും സാരമില്ല. മത്തായി മാപ്പിള കൊണ്ടുവന്നാലേ ചെലപ്പോ ഒരു കാശ് കുറയ്ക്കും. കാശ് കുറയ്ക്കാനോ? നല്ല ചേലായി. എന്നാലും വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. അതുവഴി എനിക്കൊന്ന് കടയിലും പോണം. ആ, ഇനി പിന്നെ കാർത്തിയുടെ ഇഷ്ടം. മുട്ട ഉണ്ടോ? മുട്ട. Thank you.
കാർത്തിക നല്ല പേര്. എനിക്ക് പോകണം. പോകാമല്ലോ. വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. ഇവിടെ എടുക്ക. ഞങ്ങളൊക്കെ വിദേശികളാണ്, സഹായിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. എന്താ ഒന്നും പറയാത്തത്? കാർത്തിയെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ സർക്കസുമായി ഞാൻ എവിടെയെല്ലാം സഞ്ചരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മാത്രം സ്വന്തം നാട്ടിലെത്തിയതുപോലൊരു തോന്നൽ. ബന്ധുക്കൾ ആരോഗ്യവും ഇവിടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം. എന്താണത്? ഒരുപക്ഷെ കണ്ണീർമത്തിലോ മറ്റോ വല്ല ബന്ധവും ഉണ്ടായിരിക്കും, ആർക്കറിയാം. പോകണ്ടേ? ഇതാ പണം. ഇതാണോ വീട്? അതെ. ക്ഷമിക്കണം, ഇതുവഴി വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. പ്രഭ ഇവിടില്ല. ഞാൻ അറിഞ്ഞു. സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. എന്തിനാണെന്ന് എനിക്കും നല്ല നിശ്ചയമില്ല. ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിയല്ലെന്നുണ്ട്. സന്തോഷം. കുറച്ച് സമയം കാർത്തിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നി. നിയന്ത്രിക്കാൻ അത്രയേറെ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. എന്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണിത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്ത് പറയാം? എല്ലാം ഞാൻ തന്നെ പറയാം. മിസ്റ്റർ പ്രഭാകരനായിരിക്കും. അതെ, എന്നെ എനിക്കറിയാം. എന്റെ പേരെങ്ങനെ മനസ്സിലായി? അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളെപ്പോലുള്ള കുറെ ആളുകളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. മിസ്റ്റർ പ്രഭാകരൻ ഇപ്പോൾ കോളേജിൽ നിന്ന് വരുമെന്ന് അറിഞ്ഞ് നിന്നതാണ്, അത്രയേ ഉള്ളൂ. ഓ, വിശേഷിച്ചെന്തെങ്കിലും? ഞങ്ങൾ അന്യ നാട്ടുകാരാണ്. ഈ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസവും കലാബോധവും ഉള്ളവരായിട്ടൊക്കെ പരിചയപ്പെടേണ്ടത് ഞങ്ങളുടെയൊക്കെ കടമയല്ലേ? നിങ്ങളുടെയൊക്കെ സഹായം എന്നും ആവശ്യമാണ്. തീർച്ചയായും. സർക്കസ് കാണാൻ ഞാൻ എത്ര പേരോട് പറഞ്ഞു കഴിഞ്ഞെന്നറിയാമോ? അത് മാത്രം പോരാ, വല്ലപ്പോഴൊക്കെ നിങ്ങളും അവിടം വരെയൊക്കെ ഒന്ന് വരണം. ദിവസവും വന്നാൽ അത്രയും സന്തോഷം. ദിവസവും വരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമല്ലേ? എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ നഷ്ടം നോക്കാറില്ല. അപ്പൊ ഞാൻ വരട്ടെ, എനിക്ക് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ ഒന്ന് കാണണം. അങ്ങനെ ആവട്ടെ. മറക്കാതിരിക്കുക. ഒരു സഹായം ചെയ്യാമോ?
എന്നെ അങ്ങേക്കരയിലേക്ക് നടക്കാമോ? മറിയുമോ? മറിക്കാതിരുന്നാ മതി. അഴക് മാത്രമേ ഇവിടെയുള്ളൂ. പ്രകൃതിയും മനുഷ്യരും ഒരുപോലെ അഴകുള്ളതാണ്. വള്ളം തുഴയാൻ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാമോ? പഠിക്കാനൊന്നുമില്ല. ഏതായാലും പഠിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇനി ഈ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടതല്ലേ? ഒരു വിവാഹത്തെ കുറിച്ച് ഇന്നോളം ഞാൻ ആലോചിച്ചിട്ടേയില്ല. ഭംഗിയുള്ള ഈ നാട് കാണുമ്പോൾ ഒരു വിവാഹം ചെയ്ത് ഇവിടെ തന്നെ താമസിച്ചാൽ എന്താണെന്ന് തോന്നിപ്പോവുകയാണ്. എവിടെ ഇറങ്ങണം? ഇറങ്ങണം. അക്കരയ്ക്ക് പോണമെന്ന് പറഞ്ഞുവല്ലേ? എന്നാൽ അങ്ങോട്ട് അടുപ്പിച്ചു. അങ്ങോട്ട് എനിക്ക് കാർത്തിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സൗകര്യത്തിൽ നിന്ന് കണ്ടാൽ തർക്കേടില്ല. എന്ത് പറയുന്നു? എന്താ പറയുന്നത്? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരൂല. വളരെ വിശദമായിട്ട് പറയാനുള്ളതാണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ അമ്പലപ്പറമ്പിലേക്ക് ഒന്ന് വരുമോ? അയ്യോ ഇല്ല, ഞാൻ വരില്ല. എന്താ, എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്? അതുകൊണ്ടല്ല, അത് തെറ്റാണ്. ഇല്ല, എന്തൊക്കെയായാലും ഞാൻ വരില്ല, വരാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടത് കാർത്തിയാണ്. അപേക്ഷിക്കാൻ മാത്രമേ എനിക്ക് അവകാശം, അനുസരിക്കേണ്ടത് കാർത്തിയാണ്. ഞാൻ ഏതായാലും അമ്പലപ്പറമ്പിൽ കാത്തു നിൽക്കും. ഞാൻ വരട്ടെ. വെളുക്കുന്നവരെ ഞാൻ കാത്തു നിൽക്കും കേട്ടാ.
അവിടെയും ആരുമില്ലെന്നേ, ഭയപ്പെടണ്ട. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? ഇങ്ങോട്ടിറങ്ങു, പറയാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നൂല്ല. അവിടെ ഇങ്ങനെ കുത്തിയിരുന്നാ ഞാൻ എങ്ങനെ പറയാനാ? ഇങ്ങോട്ട് ഇറങ്ങി വരൂ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. എന്നെ വിശ്വസിച്ച് ഇവിടം വരെ വരാമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കൂടെ? എന്താ പറയാനുള്ളത് വേഗം പറയാം, എനിക്ക് പോകണം. പിന്നെന്തിനു വന്നു? എനിക്കറിയില്ല. വരണമെന്നില്ലായിരുന്നു. കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ടാണോ വളരെ തന്നെ കുത്തിയിരിക്കുന്നത്? ഇങ്ങോട്ടിറങ്ങോ. എന്നോടൊന്നും തോന്നരുത്, ഞാൻ ഇറങ്ങില്ല. എന്നാ ഞാൻ വള്ളത്തിലേക്ക് ആരാ? വേണ്ട, അവിടെ ഇല്ല. എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്കൊന്നും പറയാനില്ല. എന്നാ ഞാൻ പോട്ടെ. ഓ, ഇഷ്ടം പോലെ ആവാം. എനിക്ക് പേടിയാവും. അഥവാ പിണങ്ങിയാൽ തന്നെ കാർത്തിക്കെന്താ? ഞാനൊരു സ്ത്രീയാണ്, സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? തീർച്ചയായും, വിശേഷിച്ചും എന്നെ പോലുള്ള മൃഗങ്ങളെ കൂടുതൽ സൂക്ഷിക്കണം. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. അത് കഴിഞ്ഞ രാത്രി തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര സമയം അവിടെ കാത്തു എന്നറിയാം. അവസാനം കാത്തു വന്നു. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ദയവ് പോലും കാണിക്കാതെ കാർത്തി മടങ്ങിപ്പോയി. എന്റെ ദുഃഖം അറിഞ്ഞിട്ട് കാർത്തിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ തീരുമാനിച്ചതാണ്. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ എന്റെ ദുഃഖത്തിനൊരു ശമനം കിട്ടി. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എനിക്ക് കാർത്തിയോട് ഒരു പരിഭവമില്ല. പരിഭവിക്കാൻ ഞാനാണ്. കാർത്തിയന്ദർ കരയുന്നു. എനിക്കൊരു വിഷമവുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളത് കേൾക്കാൻ കാർത്തി തയ്യാറില്ലായിരുന്നു. എങ്കിലിപ്പോൾ പറയാമല്ലോ. പറയണോ? പറയണം. ശരി, തന്റെ നാട്ടിലേക്ക് വരും. അയ്യോ, വല്ലവരും കണ്ടാൽ
ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കേട്ടാ പോരെ. പോരാ. കാർത്തി ആരെയും നോക്കുന്നത്? അവിടെ എങ്ങോ ആരുമില്ലെന്നേ. ആളുകൾക്ക് വേറെ ജോലി ഒന്നും ഇല്ല. വരൂ, ഞാനാണ് വിളിക്കുന്നത്. വരൂ. വരൂ. പേടിക്കണ്ട, വാ. പേടിക്കേണ്ട, പാൽപാത്രമാണ് ചോദിച്ചത്. എന്താ പറയാനുള്ളത്? എനിക്ക് പോകണം. ഇങ്ങനെ ധൃതി കൂട്ടിയാലോ? ആ, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് കാർത്തിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാർത്തിക്ക് സമ്മതമാണെങ്കിൽ മാത്രം പ്രഭാകരനോട് സംസാരിച്ചാൽ മതിയല്ലോ. പ്രഭാകരനല്ലാതെ മറ്റാരുണ്ട് കാർത്തിക്ക്? ഓ, പുള്ളിക്കാരന്റെ സമയം നേരത്തെ കിട്ടിക്കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിൽ പരിചയപ്പെടുകയില്ലായിരുന്നു. എന്ത് പറയുന്നു, കാർത്തിക്ക് സമ്മതമാണോ? സമ്മതമാണോ? തീർച്ചയായും രാത്രി കാണണം, മറന്നേക്കരുത്. ഞാൻ വരില്ലെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. നമ്മുടെ വിവാഹ കാര്യം കാർത്തി എന്ത് തീരുമാനിച്ചു? പ്രഭയോടൊന്ന് ചോദിക്കണ്ടേ? തീർച്ചയായും വേണം, അത് പിന്നീടുമാകാമല്ലോ. അതുപോലെ അതെന്താ, എന്നെ വിശ്വാസമില്ല എന്നിട്ടാണോ? അയ്യോ, അതുകൊണ്ടല്ല. പിന്നെ എന്തോ തെറ്റ് ചെയ്യുന്ന പോലൊരു തോന്നൽ. മതേ, ഇത് നോക്ക്. ഈ നിമിഷത്തിൽ തന്നെ കാർത്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈശ്വരന് മുമ്പിൽ വെച്ച് ഇപ്പോൾ തന്നെ കാർത്തിയെ ഞാൻ വിവാഹം ചെയ്യാം. എന്നാലും എന്നെ വിശ്വസിക്കുമല്ലോ? എന്ത് പറയുന്നു? ഇനി എനിക്കൊന്നും പറയാനില്ല, എല്ലാം അങ്ങ് തീരുമാനിച്ചല്ലോ. Thank you.
അതാ ആ എഞ്ചിൻ പുഴയുടെ അടുത്തേക്ക് വെള്ളം അടുപ്പി മട കഴിഞ്ഞിട്ട് പോവാം. അടുപ്പിക്കൂ. കാർത്തിക നക്ഷത്രത്തെ ഉണരുവാൻ എന്തിന് പുൽക്കൊടി വെറുതെ മോഹിച്ചു.
ചേച്ചി ചേച്ചി ഇതേ പറയണീറ്റില്ലേ? ഞാനും ഉറങ്ങിപ്പോയി പ്രഭേ. ചേച്ചിക്കൊരു ക്ഷീണം പോലെ. ക്ഷീണമോ? എനിക്കോ? എനിക്കൊന്നുമില്ല. സർക്കസുകാരൊക്കെ വെളുപ്പിന് സ്ഥലം വിട്ടില്ലേ? അവർ പോകുന്ന കാര്യം കാർത്തിയോട് പറഞ്ഞില്ലായിരുന്നു? സർക്കസുകാരെന്ന് പറഞ്ഞാൽ തോളിലില്ലേ അവരുടെ പേര്? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അവർക്ക് അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? അവരെങ്ങോട്ടാ പോയെന്നറിയാമോ? ആർക്കറിയാം,
ഇതുപോലെ വേറെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ച് നാളെ തങ്ങി നിന്ന് വരും. എന്താ പാലിന്റെ കാശുകളും തരാനുണ്ടോ? അവർ പറ്റിച്ചു എങ്കിൽ സാരമില്ലെന്നേ, അവരെവിടെയെങ്കിലും പോകട്ടെ. സർക്കസുകാരൊക്കെ പോയി അല്ലേ? ഈ നാട്ടിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടി. ഇനി ഇവിടെ വന്നിട്ട് എന്ത് കാര്യം? എവിടെ പോയാലും അയാൾക്ക് സർക്കസ് കളിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അവിടെ വെച്ച് പിടിച്ചോളാം. മൊട്ടമൊത്തായി ആരും ഇങ്ങനെ കളിപ്പിച്ചിട്ട് പോയിട്ടില്ല. അങ്ങോട്ട് ചെല്ലി പറക്കി നല്ല കുത്തിട്ടു. ഒന്ന് ചുമ്മാ അരിയൊക്കെ ഇത്രാൻ കേട്ടാ. ഞാൻ മൊട്ട മൊട്ട എന്ന് വിളിച്ച് മൊട്ടക്കാരായിട്ട് നടന്നെങ്കിലും ചില കാട്ടുകളൊക്കെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. താൻ ചെയ്യ കൊച്ചുകൊടുത്താണ് താൻ തരാൻ പോകുന്നു. എന്നാലും എന്ന് സ്രാൻ കേട്ടാ വലിയ അന്തക്കളണ വഴി കിട്ടാനുള്ള കാശെല്ലാം കൂടെ വാങ്ങിച്ച് ഒരു പഴയ കടം വീട്ടാന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കൂടെ സർക്കസുകാരി സങ്കരിച്ചു വെച്ചിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? പഴയ കടം അതേ നിലയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു, പുതിയ കടം വന്ന് തലയ്ക്ക് കയറി. സാരമില്ലെന്നേ, ദിവസവും ചക്കാട്ടല്ലേ സർക്കസ് കാണുന്നത്. അല്ല മൊട്ടാ, വല്ല പുതിയ വേല വല്ലതും പഠിച്ചോ? ആ ഒരു പുതിയ വേല ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുകയും ചെയ്യും. ആ റിംഗ് മാഷൻ ഒന്ന് കാണട്ടെ. അല്ലേ നമ്മുടെ കാർ ചെയ്യുന്നൊക്കെ വരുന്നേ. കാർത്തി, മത്തായി മാപ്പിള അവരെ ഇരുത്തി കളഞ്ഞു. കാർത്തി, ആ സർക്കസുകാരെ മത്തായി മാപ്പിള കിട്ടി വേല വെച്ചു. കാർത്തി പിന്നെ കൊടുക്കൽ വാങ്ങലെല്ലാം ചൊക്കം ടൊക്കം ആയതുകൊണ്ട് കാർത്തിക്കൊന്നും നഷ്ടപ്പെട്ടില്ലായിരിക്കും. വല്ല നഷ്ടപ്പെട്ടോ കാർത്തി? ആ തനിക്കല്ല, അങ്ങനെ തന്നെ പറഞ്ഞോ. താൻ എന്തോടോ സാങ്കേ ഒരുമാതിരി കണ്ണി ചോരയില്ലാത്തവരെ വർത്താനം പറയുന്നേ? നാട്ടുകാരാരെങ്കിലും ഒരു ദിവസത്തേക്ക് ഒന്ന് കടം കേൾക്കണമെന്ന് പറഞ്ഞാൽ താൻ എന്നാ കേൾക്കുവോ? ഇപ്പോഴെന്തായി? വരവുകാർ തന്നേച്ച് പോയില്ലേ? മേടിച്ച് കൂട്ടിക്കോ. ഇത് പാലാണ് മോനാലി. അത് മനസ്സിലായി, അങ്ങോട്ട് കൊടുക്കാനാ പറഞ്ഞു. അപ്പൊ കടയിലേക്ക് പാല് വേണ്ടേ? കൊണ്ടുപോയി സർക്കസുകാരി കൊടു. ഇവിടെ വേണ്ട, സർക്കസുകാരെ കണ്ടപ്പോ നാട്ടുകാരെ വേണ്ടെന്നായി അല്ലേ? അപ്പൊ അത് വേണ്ടായിരുന്നു സ്രാങ്ക്. ആ ബോർഡ് ഓടുന്നു. മൊട്ടയുണ്ടോ? മൊട്ട ഒന്ന് അടുപ്പിക്ക മത്തായി. എന്തിനാ കൊച്ച പറയാം? ഒന്ന് അങ്ങോട്ട് അടുപ്പിക്ക. അയ്യോ എനിക്ക് നിൽക്കാൻ സമയമില്ല, ചന്തയിൽ പോണം. ഉണ്ടേ പോവാം, ഉണ്ടേ പോകാമെന്ന്. ഒന്ന് അങ്ങോട്ട് അടുപ്പിക്ക്. വേണോ? ആ മൊട്ടയും കെടുത്ത്. അപ്പൊ മൊട്ട കാണും. അപ്പൊ മൊട്ടയില്ലാതെ വരുമ്പോ അതങ്ങോട്ടേക്ക് പോയി. ഈ വെള്ളം ഒന്ന് പിടിക്കും. ഈ വെള്ളം ആ പിടി. ചാക്കോച്ചൻ പറഞ്ഞാ പിന്നെ കഴിക്കാൻ ഉപ്പോ. ഇനി കൊട്ടയും തലയിൽ വെച്ച് നേരെ അങ്ങ് പൊയ്ക്കോ. മൊത്തായി പോകാനോ? ആ വെള്ളം വെള്ളം അവിടെ ഇരിക്കട്ടെ, എനിക്ക് തരാനുള്ള പണം തന്നേച്ച്. അയ്യോ എന്റെ വള്ളം. ശബ്ദം ഉണ്ടാക്കരുത്, നേരെ പോ. ചതിക്കരുത്, വള്ളം കഴിക്കരുത്. ചാക്കോച്ച, ആ സർക്കസ് കയറുമ്പോ താൻ പണം കൊണ്ടു തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ട് തന്നോ? ഇല്ല, അവരെനിക്ക് പണം തന്നിട്ട് ഞാൻ ചാക്കോച്ചു തരാത്തതല്ല, അവരെന്നെ പിളർന്നു, ഞാൻ ചാക്കോച്ചു പിളർന്നു. ഇനി ഏതായാലും വള്ളം ഇവിടെ ഇരിക്കട്ടെ, താൻ പണം തന്നിട്ട് കൊണ്ടുപോ. ചാക്കോച്ച എന്നെ വളയ്ക്കരുത് കേട്ടോ, എന്റെ ബിസിനസ് ഇല്ലയോ? വള്ളം ഇല്ലയോ? മുട്ടയുടെ ബിസിനസ്. സാരമല്ല, നടന്നുള്ള ബിസിനസ് മതി, നേരെ പോയിക്കോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്വജാതിയല്ലയോ? സ്വജാതിയിലേക്ക് ഇന്ന് പണം വാങ്ങി തിരിച്ചു കൊടുക്കണ്ടെന്നുണ്ടോ? ആ വള്ളത്തിലെങ്ങനെ തൊട്ടാലുണ്ടല്ലോ കഴിഞ്ഞ പറ്റി കളി. ഒന്ന് ചാക്കോച്ച, ഈ വള്ളമില്ല, എന്റെ ബിസിനസ് കിടക്കില്ല, പണം ഞാൻ എങ്ങനെയെങ്കിലും മടക്കി തരാം. തന്റെ കൊട്ടയും തലയിൽ വെച്ച് നേരെ നടന്നോ. അപ്പൊ ഞാൻ വരട്ടെ, എങ്ങനെങ്കിലും പോയേക്കാം. അതിങ്ങോട്ട് പോയി ചാക്കോച്ച.
നേരെ നടന്നോ. മൊട്ട ഉണ്ടോ മൊട്ട? ഇനി എന്തിനാ മൊട്ട വിളിക്കുന്നേ? വള്ളമുണ്ടോ വള്ളം വള്ളം? ഏതായാലും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ പിള്ളേരുടെ പരീക്ഷയും കഴിഞ്ഞു, ഇനി അതങ്ങ് നടത്തി കളയാം. കാർത്തി എന്ത് പറയുന്നു? കാർത്തിയോട് എന്ത് ചോദിക്കാനാണ്? കല്യാണം എന്നാണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അല്ലേ കാർത്തി? അതെ, നല്ലൊരു ദിവസം നോക്കണം, കല്യാണം നടത്തണം. ഇനി ആലോചിക്കാനൊന്നുമില്ല. അടുത്ത മാസം രാജമ്മയുടെ ജന്മമാസമാണ്, അതിനടുത്ത മാസമായി കളയാം. എന്താ അങ്ങനെ? നിനക്കെന്താ മോളെ ഒരു വിളർച്ച? പല അസുഖമുണ്ട്. എനിക്കൊന്നുമില്ല, എനിക്കൊരു അസുഖവുമില്ല. പക്ഷേ കണ്ടിട്ടങ്ങനല്ല തോന്നുന്നത്. ഓരോ പ്രായത്തിലും ചെയ്യേണ്ടതൊക്കെ ചെയ്യണം മോളെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ഷീണവും താഴ്ചയൊക്കെ ഉണ്ടാകും. അത് പറഞ്ഞ നീ ഒട്ട് കേക്കത്തു. അപ്പോ ജോൽസിനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ച് വിവരം അറിയിക്കാം കേട്ടോ. അപ്പോ ഞങ്ങൾ ഇറങ്ങിട്ട് നീ അങ്ങോട്ടൊക്കെ ഒന്ന് വാടി പെണ്ണേ, ഞങ്ങൾ മാത്രം ഒന്നും വന്നാ മതി. തളിർത്തുവല്ലോ
അക്കരയാണെന്റെ താമസം. അക്കരയാണെന്റെ മാനസം. പൊന്നണിഞ്ഞത്തെ മധുമാസം. എന്നുള്ളിൽ ചൊരിയുന്ന രാഗരസം. ഇക്കരയാണെന്റെ താമസം. അക്കരയാണെന്റെ മാനസം. മുട്ടയുണ്ടോ മുട്ട മുട്ടയുണ്ടോ മുട്ട മത്തായി മാപ്പിളേ. സർക്കസുകാരുടെ കാശ് കിട്ടിയോ മത്തായി മാപ്പിളേ? എവിടുന്ന് കിട്ടാനാ? അവന്മാരെവിടാന്ന് പോലും അറിയാൻ വയ്യ. മത്തായി മാപ്പിള അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു പോണേ. കാശ് വേണം, കാശ് വേണേ കച്ചവടം വേണം, കച്ചവടം വേണേ കാശ് വേണം. ഒരു കുഴപ്പത്തിൽ കിടന്ന് കൊഴയില്ലേ മത്തായി മാപ്പിള? അവർ ഇരുത്തി കളഞ്ഞില്ലേ പൊന്നു കാർത്തി? അല്ല, കാർത്തിക അബദ്ധം ഒന്നും പറ്റിയില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. അല്ല, ഞാൻ ഇടപെട്ടിട്ട് കാർത്തിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മുട്ടയുണ്ടോ കാർത്തി? മുട്ട മുട്ട ഉണ്ടാന്ന്? അയ്യോ, എന്റെ കാര്യത്തിൽ കാർത്തി വിഷമിക്കണ്ട, സൂക്ഷിക്കേണ്ട. ഞാനായിരുന്നു അവരിങ്ങനെ കൊടുത്ത് മേടിച്ച് നാട് ഒരുപോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നവരല്ലേ. അവരെ വിശ്വസിച്ച് നമ്മളാ തെറ്റുകാര്. മത്തായി മാപ്പിളേ, മത്തായി മാപ്പിള ആരുടെ കാര്യമായി പറയുന്നത്? ഒന്നും പറയണ്ട എന്റെ കുഞ്ചു. ഞാൻ മുട്ട എടുത്തു തരാം. ആ സർക്കസുകാർ എന്റെ മുട്ടയെല്ലാം മേടിച്ച് എന്നെ മുട്ടയടിച്ച് വിട്ടില്ലയോ? അല്ലത് കിട്ടാനുണ്ടോ? കിട്ടാനുണ്ടോന്നോ? വെള്ളത്തിൽ കിടക്കേണ്ട വള്ള ഇപ്പൊ കരക്കല്ലിരിക്കുന്നു. കാർത്തിക്ക് വല്ലതും കിട്ടാനുണ്ടോ? കാർത്തിയുടെ അടുത്ത് ഈ പണി വല്ലതും പറ്റുമോ? കൊടുക്കലും വാങ്ങലും കാർത്തിയെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഞാനൊരു പോഴനല്ലയോ? അയാളുടെ ഉണ്ട കണ്ണും ആ നടപ്പും ആ തടിയും എല്ലാം അവിടെ കണ്ട് ഞാനങ്ങ് വരണ്ടു പോയി. മത്തായി മാപ്പിള മാത്രമല്ല, പലരും വരണ്ടു പോയി. മത്തായി മാപ്പിളേ, കണ്ട കാശ് ഞാൻ വരട്ടെ കുഞ്ചു? ആ എന്താ കുഞ്ഞെ? മനസ്സിൽ പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? നിങ്ങൾ പറയുന്നത് നേരിതന്നെയാണോ? ഞാൻ ഇപ്പൊ തന്നെ അവിടുന്ന് പറഞ്ഞത്. ഞാൻ എന്റെ പെട്ടവളില്ലേ, എനിക്ക് നോക്കങ്ങൾ കണ്ട അറിഞ്ഞൂടെ. ആളാരാണെന്ന് ചോദിച്ചു. അവള് ഛർദ്ദിച്ചപ്പോ എനിക്ക് നാക്ക് വീണ് പോയി. ഞാൻ അവിടെ അതും അത് ഉള്ളത് ചോദിച്ചു. അവ പറയും എങ്കിലും ഇപ്പൊന്നും കൊള്ളാവില്ല. ആണുങ്ങൾ ആരെങ്കിലും മുഖത്ത് നോക്കിയാ ആട്ടുമായിരുന്നവള്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആട്ടിയാലും തൃപ്തിയാലും പെണ്ണ് പെണ്ണ് തന്നെ. ദേ, നീ സൂക്ഷിച്ച് കണ്ട് നടന്ന. എങ്കിലും കാർത്തിക്ക് ഇങ്ങനെ ചതി പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ പെണ്ണാ. ആരേണ്ടോ അവളെ മയക്കിട്ടുണ്ട്. ഇതിന് ഇത്തിരി സമയം പറ്റ വേണം. ചേച്ചി ചേച്ചി എന്ത്? ഇത് വേണോ ചേച്ചി? ചേച്ചി ഏതായാലും കുടുംബത്തിന്റെ സുഹൃതം കൊണ്ടാണ് കല്യാണം നടക്കാനുള്ളത്. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരുന്നതെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് അമ്മയെ സംശയമുണ്ട്. അല്ലാത്തൊരു ലക്ഷണം. പക്ഷെ അവളോട് ചോദിച്ചപ്പോ എന്താന്നാ പറഞ്ഞത്? അതിന് നീ എന്തിനാണ് കരയുന്നത്? നീ എത്ര കരഞ്ഞാലും ഇനി പ്രഭാകരനുമായുള്ള കല്യാണം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുന്നു. ഈ ജീവിതത്തിൽ എനിക്ക് കല്യാണം ഉണ്ടാകില്ല. എടി പെണ്ണെ, ഇക്കാരം പറയാനുണ്ടല്ലോ. ഒറ്റ മകളാണല്ലോ എന്ന് കരുതി കുറച്ച് ലാളിച്ചു പോയി. ഇപ്പൊ തലയിൽ കുറയുന്നത് നിരങ്ങുന്നു. ഞങ്ങൾക്ക് ഈ നാട്ടിൽ അഭിമാനമായി ജീവിക്കാൻ. അതിന് പ്രഭന്ത് ചെയ്തമ്മേ, സഹോദരി തെറ്റ് ചെയ്തെങ്കിൽ സഹോദരനാണോ സമാധാനം പറയേണ്ടത്? പിന്നെ ഞങ്ങളാണോ സമാധാനം പറയേണ്ടത്? നാട്ടിലാരെങ്കിലും പേടിച്ചു പോകുന്നതിന്റെ എല്ലാ അപമാനം വരെ ചീത്ത നാട്ടിലേക്ക് കയറ്റുന്ന എന്തരാ? നിങ്ങൾക്ക് ആർക്കും ഒരപമാനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെയല്ലേ വിവാഹം ചെയ്യുന്നത്? എല്ലാം ഞാൻ സഹിച്ചോളാം. അത് ഞങ്ങൾ കൂടി തോന്നണ്ടേ? നാട്ടിൽ വേറെ ചെറുക്കനെ കിട്ടുകയില്ലായിരുന്നു. ആളുകൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് സമാധാനമില്ല. ഇതുവരെ നീ ഞങ്ങളെ അനുസരിച്ചു. ഇനി മുതൽ നിന്നെ ഞങ്ങൾക്ക് അനുസരിപ്പിക്കാമെന്ന് നോക്കട്ടെ.
എന്താ ഇത്? ഇവിടെ എന്തുണ്ടായി? രാജമ്മ എന്ത് വേണം? രാജമ്മ എന്തിനാ കരഞ്ഞത്? ഇവിടെ എന്തുണ്ടായി എന്ന് പറയണോ? പ്രസാദം എന്തിനാ വന്നത്? എന്തിനു വന്നു? എന്തൊരു ചോദ്യമാണിത്! ഞാൻ തുറന്നു പറയാം, പ്രഭാകരന്റെ സ്വത്തും കുടുംബമഹിമയും ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ രാജമ്മയെ പ്രഭാകരന് വിവാഹം ചെയ്തു തരാമെന്ന് വെച്ചത്. അഭിമാനം മാത്രമാണ് കരുതിയത്. അതുപോലും ഇല്ലാത്തടത്ത് ഞങ്ങൾ എങ്ങനെ പെണ്ണിനെ അയക്കും? അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്നേക്കും. ഞങ്ങൾ വിവാഹത്തിന് തയ്യാറില്ല. പ്രഭാകരൻ മേലാൽ ഇവിടെ വരാനും പാടില്ല. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ അഭിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒന്നും സംഭവിച്ചില്ലേ. കാർത്തി പ്രഭാകരന്റെ ആരാ? എന്റെ സഹോദരി. സഹോദരി വിളിച്ചാൽ സഹോദരന് അപമാനം ഒന്നുമില്ല അല്ലേ? സഹോദരി, അപ്പോൾ പ്രഭാകരനെ അറിഞ്ഞില്ലേ? ഈ നാടൊരുപോലെ ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് പ്രഭാകരനെ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല. എങ്കിൽ കാർത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് അന്വേഷിക്കും. എന്നിട്ട് അവളെ കല്യാണം മേടിച്ചു കൊടുക്കാൻ നോക്കും. അനാവശ്യം പറയരുത്. അത് ഞങ്ങളോട് എങ്ങനെയാണ് കോപിക്കുന്നത്? ചെന്ന് പെങ്ങളോട് ചോദിക്കും. ഇനി മേലെ കല്യാണക്കാരി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കേട്ടതൊക്കെ സത്യമാണോ ചേച്ചി? ചേച്ചി, ചേച്ചി കൊന്നുകളയുമനിയാണോ? ചേച്ചി എന്നെ കൊന്നുകളയൂ. ചേച്ചി, ചേച്ചിക്ക് നീ ജീവിക്കേണ്ട കുഞ്ഞ്, എന്നെ കൊന്നുകളയൂ. നീ എന്നെ കൊന്നുകളയൂ. ഇത് പാടില്ലായിരുന്നു ചേച്ചി, ഇത് പാടില്ലായിരുന്നു. ഇദ്ദേഹം എന്റെ ദൈവമാണ്, എന്റെ ദൈവം. ചേച്ചിയോട് ക്ഷമിക്കൂ കുഞ്ഞ്, ചേച്ചിയോട് ക്ഷമിക്കൂ. എനിക്കതല്ല പേടി. കാർത്തിന് എന്റെ പേരെ പറ്റി പറയൂ മത്തായി. അല്ല, അവൾക്ക് എന്നോട് ഒരല്പം വിരോധമുണ്ട്. ചിലപ്പോ ചേട്ടന്റെ പേരൊന്നും പറയില്ല, പക്ഷെ ആളെ എനിക്കറിയാം. മൊട്ടമത്തായി, അയ്യോ പപ്പു, കഴിഞ്ഞ മാസമായിട്ട് പോയി പറഞ്ഞു പോരുന്നു കേട്ടോ. ആളുകൾ എന്നെ കൊല്ലും. ഏയ് മത്തായി, ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ പറ വേലപ്പിള്ള കേട്ടോ. ആരായിരുന്നാലും അവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ദൈവദോഷം പറയാതെ ഗോപാല, തന്റെ വീട്ടിലും രണ്ട് പെങ്ങന്മാരെ പ്രായമായിട്ടുണ്ട്. എന്റെ വീട്ടിൽ പെങ്ങന്മാരുണ്ടെങ്കിലേ അത് നല്ല ഡീസന്റായിട്ടാ ചെയ്തിരിക്കുന്നത് അറിയോ? ഏതായാലും കാർത്തിയേക്കാൾ അന്തസ്സാണില്ല എന്റെ പൊന്ന് ഗോപാല. മൊട്ട കൊട്ടയായിട്ട് ഞാൻ നാട് നിന്ന് നടക്കുന്നവരാ. നിന്റെ പെങ്ങന്മാരെയും ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആവശ്യം കാണിച്ചിട്ടായിരിക്കും. ഇത് കൊടുത്തിരിക്കും.
താളിയും മേടിക്കും. ഞാനൊരു പാവയല്ലേ താളിലെ തല്ലിയത്. ഇതിന് വേറെ ഉടയമ്പിനെ തന്നോട് തന്നെ പെങ്ങന്മാരോട് ചോദിച്ചു. പ്രഭാകരൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു. പ്രഭാകരൻ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും കുഞ്ഞേട്ടാ? അപ്പൊ കാർത്തിയോ, തെറ്റുകൾ എല്ലാവർക്കും പറ്റാവുന്നതാണ്. തെറ്റ് ചെയ്യാത്ത പ്രഭാകരൻ ഇത്രയേറെ വിഷമിക്കുമ്പോൾ തെറ്റ് ചെയ്ത കാർത്തിയുടെ സ്ഥിതി എന്താണെന്ന് പ്രഭാകരൻ ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം മകനെ പോലെയാണ് പ്രഭാകരനെ കാർത്തി വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെയുള്ള കാർത്തി വേദനിക്കുമ്പോൾ സ്വന്തം വേദനയ്ക്ക് വിലയില്ല പ്രഭാകര. കുഞ്ചേട്ടാ, ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ തന്നെ വേണ്ടതിലധികം വേദനയുണ്ട് കാർത്തി. ഇനി പ്രഭാകരൻ കൂടി വേദനിപ്പിക്കേണ്ടവർ. ചെറിയൊരു തെറ്റിന് വേണ്ടി വലിയൊരു ബന്ധം മറന്നുകളയരുത് പ്രഭാകര. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനാവശ്യം പറയരുത്, കാർത്തി തനക്കറിയാവോ? എനിക്കറിയാം, അറിയാം. എന്റെ പൊന്ന് കാർത്തി, ഞങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞേക്കല്ലേ? ആ പ്രിയമുള്ള ചേച്ചി, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് വേണ്ടിയായിരുന്നു എന്റെ ചേച്ചി ജീവിച്ചത്. എന്റെ അച്ഛനും അമ്മയും എല്ലാം എന്റെ ചേച്ചിയായിരുന്നു. രാജമ്മയും കല്യാണവുമൊന്നും എനിക്കെന്റെ ചേച്ചിയേക്കാൾ വലുതല്ല. ചേച്ചിയുടെ കണ്ണുനീര് തോരാത്രത്തോളം കാലം എന്റെ ജീവിതത്തിന് അർത്ഥമില്ല. ദൈവം എന്നെയാണ് ശിക്ഷിച്ചത്, ചേച്ചിയല്ല. ചേച്ചി ഈ ദുഃഖത്തിലേക്ക് അടുത്തിറങ്ങിയ ആളിനെ തേടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തോടൊന്നിച്ചല്ലാതെ ഞാൻ മടങ്ങി വരികയില്ല. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കത്തക്ക വിധം ഞാൻ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ചേച്ചി, ക്ഷമിക്കൂ. ചേച്ചിയുടെ പ്രഭ, പാവം ചെറുത്ത് ഒരു സഹോദരിയുടെ ഗുണം കൊണ്ട് നാട് വിടേണ്ടി വന്നു. അവനും ഒരു മനുഷ്യനല്ല, എങ്ങനെ ഇവിടെ കഴിയാനൊക്കെ? ഒരു പെൺകുട്ടി ഒരു തവണ പിഴച്ചാൽ അതിന്റെ ശിക്ഷ പരക്കെയുള്ളവർക്ക് പലപ്പോഴും കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം? അയ്യോ പള്ളക്കടിച്ചല്ലോ, അയ്യോ പള്ളക്കടിച്ചല്ലോ,
നമുക്ക് പോയി കളയാം. എടാ കഴുതകളെ കള്ളുപിടിച്ചാ വയറ്റി കിടക്കണോടാ. എടാ നാട്ടിൽ കൂടെ പെമ്പിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലടാ. നിന്റെ വീട്ടിൽ അമ്മ പെങ്ങന്മാരില്ലടാ. എറിയൻ നാറികള്. ഞാനിവിടെ ഈ നാട്ടിലൊന്ന് ജീവിക്കാനും ഞാൻ അനുവദിക്കില്ലേ. ഞാൻ കാർത്തിയെ കുറ്റം പറയാൻ വന്നതല്ല. എന്തിനായാലും കുഞ്ചേട്ടനിവിടെ വന്നുകൂടാ. കുഞ്ചേട്ടനോട് അത് അപമാനമാണ്. എന്റെ അപമാനത്തിന്റെ കാര്യം സാരമില്ല. എനിക്ക് കാർത്തിയെ ഈ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈശ്വരന് മാത്രമേ അതിന് കഴിയൂ. അല്ല, എനിക്ക് കഴിയും. കാർത്തി സമ്മതിച്ചാൽ മാത്രം മതി. കുഞ്ചേട്ട പറയുന്നതിന്റെ അർത്ഥം കാർത്തിക്ക് ഈ അവമാനം സംഭവിച്ചതിന് ഉത്തരവാദി ഞാനാണെന്ന് പറയും. ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാനത് പറയും. പാടില്ല, കുഞ്ചേട്ടനത് പറഞ്ഞാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. കാർത്തി, ദയവചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് ഈ അപകടം പറ്റിയത് എങ്ങനെയെന്ന് എനിക്കറിയാം. എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കില്ല, ഞാൻ പറയുകയില്ല. കഴിഞ്ഞതെല്ലാം മറന്നു കളയാം, ഞാനും മറക്കാം. കാർത്തിക്ക് ഒരു ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ അവമാനമെല്ലാം മാറും. കാർത്തിയെ ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം. സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി ഞാനാണെന്ന് ഏൽക്കുകയും ചെയ്യാം. കുഞ്ചുവേട്ടനെ എനിക്കറിയാം. കുഞ്ചുവേട്ടൻ പാപവും നല്ലവനുമാണ്. ഇത്ര വലിയൊരു ത്യാഗം എനിക്ക് വേണ്ടി കുഞ്ചുവേട്ടൻ ചെയ്തുകൂടാ. ഇത് ത്യാഗമൊന്നുമല്ല കാർത്തി. കാർത്തിയെ ഞാൻ രക്ഷിക്കാം. കാർത്തി അല്പം ബുദ്ധി കാണിച്ചാൽ മതി. ഭർത്താവിന്റെ കാര്യത്തിൽ ബുദ്ധിയല്ല പ്രധാനം, ആത്മാർത്ഥതയാണ്, മനസാക്ഷിയാണ്. എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഭർത്താവിനെ തേടിപ്പിടിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അക്കാര്യം കുഞ്ചുവേട്ടനും അറിയാമെന്ന് തോന്നുന്നു. ഞാനൊരാളെ വിശ്വസിച്ചു, സ്നേഹിച്ചു. അതിൽ നിന്ന് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് അനുഭവിച്ചുകൊള്ളാം. കുഞ്ചുവേട്ടൻ എന്നോട് സഹതപിക്ക പോലും വേണ്ട. കുഞ്ചുവേട്ടൻ പോയിക്കൊള്ളൂ. ഞാൻ പറഞ്ഞത് ഒന്നും പറയണ്ട. ഇപ്പോൾ തന്നെ ആളുകൾ പാട്ടുപാടി തുടങ്ങിയിരിക്കുന്നു. ഇനി കഥകളും വരും. അതുകൊണ്ട് മേലാൽ കുഞ്ചുവേട്ടൻ ഇവിടെ വരണം. എന്നോട് ലേശമെങ്കിലും ദയവുണ്ടെങ്കിൽ കുഞ്ചുവേട്ടൻ പോകണം. പോകൂ കുഞ്ചുവേട്ട, ദേവിയുടെ പോകൂ. ചെറുക്കനുണ്ടായിരുന്ന ആട് വിട്ടു. നീ കാരണം ഇനിയെങ്കിലും നിനക്ക് നെരു പറയാൻ പാടില്ലേ? ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ആമ്പിള്ളാരും പെമ്പിള്ളാരും ഉണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെയൊന്നും കഴിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ എന്താ ബാധിച്ചിരിക്കുന്നത്? ആരാണെന്ന് ആളുടെ പേര് പറ അല്ലെങ്കിലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? കുഞ്ചു ഇപ്പോഴും നിന്റെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നല്ലേ. കൊല്ലയുമല്ലാത്തിരി കാർത്തിയെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ആമ്പിള്ളാരും പെമ്പിള്ളാരും ഉണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെയൊന്നും കഴിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ എന്താ ബാധിച്ചിരിക്കുന്നത്? ആരാണെന്ന് ആളുടെ പേര് പറ അല്ലെങ്കിലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? കുഞ്ചു ഇപ്പോഴും നിന്റെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പൊന്ന് കാർത്തി, ഞങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞേക്കല്ലേ. ആ
തരയിലെങ്ങുമില്ല, പുറത്തെവിടെങ്കിലും നോക്കിയാൽ മതി. അവിടെ എങ്ങുമില്ല, ഇനി വല്ല കാലിലോ തോട്ടിലോ നോക്കിയാൽ മതി. അവളൊരു പാവായിരുന്നു കേട്ടോ, അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. കാർത്തി വള്ളത്തെ ചാടി മരിക്കാനായിരിക്കും അവളുടെ വിധി. പാവം. ഇത് വേണമായിരുന്നു കാർത്തി. എല്ലാരും കൂടെ നിന്നെ കൊന്നു, നിന്നെ കൊന്നു കാർത്തി. ആ നാട്ടിൽ എനിക്കിനി ജീവിക്കാൻ ഒക്കുകയില്ല. ഞാൻ കാരണം പ്രഭയുടെ കല്യാണം മുടങ്ങി. അവൻ നാടും വിട്ടു. അവസാനം ഞാൻ മരിച്ചു കളയാമെന്ന് കരുതിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ ഇനി അങ്ങോട്ട് പോണ്ടേ, നമുക്കിവിടെ തന്നെ താമസിക്കാം. അല്ലയാ മുമ്മേ? നേരാ മോളെ, നീ അങ്ങോട്ട് പോകണ്ട. ഇത് നിന്റെ വീടാന്ന് കരുതിക്കോ. ഏതായാലും നീ എന്റെ ആങ്ങളുടെ മോളല്ലേ. എനിക്കിനി ജീവിക്കാമെന്നില്ല ജാനു. എനിക്ക് മരിച്ചാൽ മതി, മരിച്ചാൽ മതി. അയ്യോ മോളെ, അങ്ങനെ ഒന്നും പറയരുത്. പെണ്ണുങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില തെറ്റുകൾ പറ്റിപ്പോവും. അതിനുടനെ ചത്തു കളയാൻ നോക്കൂ. ഏതായാലും ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരു ബുദ്ധിമോശം കൂടി കാണിക്കരുത്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ ഇവിടെ താമസിച്ചു എവിടെ പോകണ്ട. എനിക്ക് ആരുണ്ട്? കമ്പനിയുടെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഭരത് സർക്കസ് കമ്പനി. എന്തിനാ അന്വേഷിക്കുന്നത്? അതിന്റെ ഉടമസ്ഥൻ മിസ്റ്റർ ഭരതനെ എനിക്കൊന്ന് കാണണം. അവരിവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വെച്ച് തന്നെ അവരുടെ സർക്കസ് കമ്പനിയും. സർക്കസ് കമ്പനി പൊളിഞ്ഞുപോയോ? അതെങ്ങനെ? ആ കമ്പനിയിൽ സൈക്കിളിൽ സർക്കസ് കാണിക്കുന്ന ഒരു പെണ്ണ് ഇവിടെ വെച്ച് മരിച്ചുപോയി, അതോടെ ആ കമ്പനിയും പൊളിഞ്ഞുപോയി. മരിച്ചെന്ന് പറഞ്ഞാൽ കൊന്നതാണെന്നാണ് പറയുന്നത്. ആരുമൊന്നു ആരാണെന്ന് എങ്ങനെ അറിയും? നേരം വെളുത്തപ്പോ പെണ്ണിന്റെ ശവം മാത്രം കൂടാരത്തിലുണ്ടായിരുന്നു. എന്താ മുഞ്ചുവേട്ടാ? കാർത്തി, നീ ഞാൻ മരിച്ചുപോയെന്ന് കരുതിയല്ലേ മുഞ്ചുവേട്ടാ? ഇല്ല കാർത്തി, ഇല്ല. ആരെല്ലാം പറഞ്ഞിട്ടും നീ മരിച്ചെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയാമോ കാർത്തി? കുട്ടനാട്ടിൽ നിന്ന് നീ ഇവിടം വരെ വരുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഇവിടെ എങ്ങനെ എത്തി കാർത്തി? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ കാർത്തി, നിന്നെ കണ്ടപ്പോൾ ഒരു സ്വർഗം കിട്ടിയ പോലെ തോന്നുന്നു. എവിടെയാ താമസം? ഈ വീട്ടിൽ തന്നെയാണ്. എന്റെ അച്ഛന്റെ സഹോദരിയുടെ ഒരു വീടാണിത്. ഈ ബന്ധമൊന്നും എനിക്ക് അറിഞ്ഞില്ലായിരുന്നു കാർത്തി. ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടെന്നു. ഞാൻ പറയട്ടെ, പിന്നെ നിന്റെ പശുവിനെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് കെട്ടിയിരിക്കുന്നു. കാറാവിനെല്ലാം ആരോ കൊണ്ടുപോയി. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോന്നവളാണ് ഞാൻ. ആ നാട്ടിലെ വിശേഷങ്ങൾ ഒന്നും എനിക്കറിയില്ല. കൊണ്ടുവെട്ടൻ ഒന്നും പറയരുത്. എങ്കിൽ ഞാൻ പറയുന്നില്ല. പ്രഭാകരനെ പറ്റി വല്ല വിവരമുണ്ടോ കാർത്തി? കുഞ്ചുവേട്ടൻ എവിടെ പോയിരുന്നു? ഞാൻ കുറച്ച് നെല്ലും വളവും കൊണ്ടുപോയിരുന്നു. ഈ വഴി തന്നെയാ പോയത്.
ഏതായാലും കാർത്തിയെ കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ഭാഗ്യത്തിനാ ഞാൻ ഇതുവഴി തന്നെ തിരിച്ചു വന്നത്. ചേച്ചിക്ക് രണ്ട് സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അതിലൊരു സഹോദരനാണിത്. ഈ കുട്ടി ഏതാ? അപ്പച്ചിയുടെ മകളുടെ മകളാണ് ജാനു. മിടുക്കി. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ മതിയെ. വീട്ടിലേക്ക് ഞാൻ പിന്നെ വരാം. ഏതായാലും വീടും നാടും ഒക്കെ മനസ്സിലായല്ലോ. ജാനു ചേച്ചി നോക്കിക്കൊള്ളു കേട്ടോ. ഞാൻ ചേച്ചിയുടെ തന്നെ കിടക്കുന്നു. ആ പിന്നെന്താ, ഞാൻ വരട്ടെ കാർത്തി. അങ്ങനെ കാർത്തി വടയാട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിന് ഞങ്ങൾ എന്ത് വേണം? ഇവിടെ ഒരു ചായ ചോദിച്ചിട്ട് രണ്ട് മണിക്കൂർ ആയിട്ടു കള. ഈ കലാകാലക്ഷേപം എല്ലാം നടത്തി ചായ എടുത്തിട്ട് ഇത് എന്ത് ചോദ്യമാ വേരുപിള്ള ചേട്ടാ? ചായക്ക് പാലുണ്ടോ ചോദിക്കുന്ന പോലെ ചായ വരട്ടെ, കാശൊക്കെ തരാം. അത് മനസ്സിലിരിക്കണം, ആദ്യം കാശ് പിന്നെ ചായ. നേരി പറഞ്ഞാലും വേരുപിള്ള ചേട്ടാ കൈ കാശില്ല. ഒരു കാര്യം ചെയ്യ്, വായി പൊത്തി നേരെ പുറത്തേക്ക് വിട്ടു. അപ്പൊ ചായയോ കാശോ തരാ? ഒരു കട ഇല്ല, പഞ്ചസാരില്ലാത്തൊരു ചായ, ഒരു കടൻ ചായ. ഒന്ന് പോണു ദരിദ്രമാ. എന്ത് പറച്ചില്ല എന്റെ പേര് പിള്ള ചേട്ടാ? എന്റെ കച്ചവടമെല്ലാം പൊട്ടി മുട്ട പൊട്ടി കിടക്കുകയല്ലയോ. തനിക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ, പിന്നെ താനെന്തിനെ കൊട്ടയിൽ ഒന്ന് നടക്കുന്നേ? അതെന്റെ ഒരു ജന്മവാസനയാ കുട്ടപ്പ, കുട്ടയില്ല എനിക്ക് നടക്കാനൊക്കത്തില്ല. തനിക്ക് ചായ വേണമെന്ന് നിർബന്ധാണോ? അല്ലേലേ, എന്റെ ബുദ്ധി മതിച്ചു. എന്നാലേ ഈ കൊട്ട എവിടെ അയ്യോ ചായ വേണേ കൊട്ട വേണം, പക്ഷെ ഒറ്റ ചായ കുടിക്കാവൂ. എടാ ഗോപി, ഒരൊറ്റ ചായ കുടി. ഒരു വള്ളമുള്ളത് കരയ്ക്കായി, ഒരു കൊട്ടയുള്ളത് ചായക്കിടയിലുമായി. ശരി. ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ മോനെന്ന് എടുക്കട്ടെ? എടുക്കണ്ട, മോനറിയും അമ്മ. ആര് പറഞ്ഞു? എന്നാ ഞാൻ മോനെ കൊണ്ടുപോകാനാ വന്നെ. പിന്നെ ഞങ്ങൾ തരില്ലല്ലോ. കുഞ്ഞേട്ടൻ ഇങ്ങോട്ടിരിക്കും. അയ്യോ, ഇരിക്കാൻ നേരമില്ല, കുഞ്ഞിനെ ഒന്ന് കണ്ടേച്ചേ, ഉടനെ ഓടിപ്പോവാന്ന് കരുതി വന്നതാ. നേരെ വിരുട്ടാറായി, ഇനി കുഞ്ഞേട്ടൻ പോണ്ട. അയ്യോ, കടത്തിറങ്ങനെ ആളുകൾ കണ്ടേക്കും. അതെ, ഇന്ന് പോകണ്ട. വരൂ, അവൻ ചിലപ്പോ വല്ല കുസൃതിയും കാണിക്കും. ഈ തരൂ, അവൻ കുസൃതി കാണിച്ചോട്ടെ, എന്തായാലും തന്നെയല്ലേ കാണിക്കും. ശരി, എന്നാൽ അങ്ങനെ തന്നെ, ഇന്ന് കുഞ്ഞുമോനെയും കളിപ്പിച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടും. Thank you.
ഇതൊരു അതിശയം തന്നെയാണല്ലോ. ഇവിടെ ഒറ്റമൊട്ടാണെന്നില്ല, എങ്ങും നോക്കിട്ട് കാണുന്നില്ല. ആ കൂട്ടിന്റെ പുറകിലും അവിടെ എങ്ങനെ കാണുള്ളൂ, ഇവിടെ ഞാൻ നോക്കിട്ട് ഒറ്റം കാണാനില്ല. അത് കണ്ടോ, ആ വെള്ളത്തിന്റെ അടുത്ത് എന്തോ ഒരു അടയാളം പോലെ കണ്ടോ. നോക്കി, മുട്ടയുണ്ടോ? മുട്ട മുട്ട താറാ മുട്ടയുണ്ടോ? മുട്ട മുട്ട മുട്ടയുണ്ടോ? മുട്ടയുണ്ടോ? പൊട്ടയുണ്ടോ? പൊട്ടയ്ക്കുണ്ടോ? മുട്ടയുണ്ടോ? 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 എന്താ ഞാൻ നോക്കുന്നേ? ആ വെള്ളത്തിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് കയറി വന്ന് അങ്ങോട്ട് പോയ മാതിരി ഒരു അടയാളം കണ്ടോ. അത്രേ ഉള്ളോ? ഇതാണോ കാര്യം? അങ്ങോട്ട് പോട്ടെന്നേ. ആ താറാ വീട്ടിലെ മുട്ടയൊന്നും ഇല്ലെന്നേ? മുട്ടയില്ലെന്നോ? ഒറ്റയെണ്ണം പോലും ഇല്ല. ചിങ്ങണിയ നോക്കണ്ട, ചിങ്ങണി തന്നെയാ പോലെ. ചീങ്കണ്ണിയാണെങ്കിൽ മുട്ട മാത്രം എടുക്കുമോ? മത്തായി താറാവിനൊന്നും പിടിച്ചില്ലല്ലോ. അതല്ലേ ഇപ്പോഴത്തെ കാലവിശേഷം എന്ന് പറയുന്നത്. ചീങ്കണ്ണിയുടെ ബുദ്ധിയെ പറ്റി ചാക്കോച്ചിന് വല്ല പിടിപാടുമുണ്ടോ? നമ്മുടെ കലിസാവിന്റെ മാളിയിൽ കയറി ചെന്നെന്ന് ഈ സാധനം എന്തിനാ? മാതാമയെ പിടിക്കാന്. എന്തൊരു ബുദ്ധിയാണെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ അത് കാണിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? മുട്ടയാണെങ്കിൽ എല്ലാ ദിവസവും കിട്ടും. താറാവിനെ കൊന്ന അന്നത്തേക്ക് മാത്രമേ ഉള്ളേ. അതുകൊണ്ട് താറാ അവിടെ കിടന്നോട്ടെ, മുട്ട ഇഞ്ഞു പോന്നോട്ടേന്ന് എല്ലാ ദിവസവും എടുക്കാമല്ലോ. എങ്ങനെയൊക്കെയെന്ന് ബുദ്ധി? ഇതാണ് ചീങ്കണ്ണി പോലെ. അതുകൊണ്ട് ചാക്കോച്ച മഞ്ഞുള്ളാതെ അകത്ത് കയറിപ്പോ. എല്ലാരും പോ, എല്ലാരും പോ, എല്ലാരും പോ, എല്ലാരും പോയി, എല്ലാരും പോയി, എല്ലാരും പോയി. ഇപ്പൊ ഞാൻ പോട്ടെ. കേട്ടെ, മുട്ടയുണ്ടോ? മുട്ട മുട്ട ചാക്കോച്ച, ഈ ചീങ്കണ്ടി എങ്ങനെ അതിനകത്തോട്ട് കേറിയെന്ന് ഞാൻ നോക്കുകയായിരുന്നു കേട്ടോ. മുട്ടയുണ്ടോ? മുട്ട മുട്ട ഉണ്ടാകുമോ? മുട്ട വന്ന മാതിരി വെള്ളത്തിലൂടെ ഞങ്ങൾ നീന്തിപ്പോ. അങ്ങോട്ട് പോകാനാ പറഞ്ഞത്? റിവേഴ്സിലോ? ആ റിവേഴ്സിൽ തന്നെ പോ. ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടാലുണ്ടല്ലോ. പാലിക്കൊന്ന് തോട്ടിലേ നിങ്ങൾ വന്ന മാതിരി വെള്ളത്തിലൂടെ നീന്തിപ്പോ. പോകാനാ പറഞ്ഞത്? ആ താറാവിന്റെ വിട്ടു വിട്ട് താറാവിന്റെ ഗതിയായി വെള്ളം. ഇനി മാവൻ വരുമ്പോ ഉടുപ്പ് വണ്ടി എല്ലാം കൊണ്ടുവരും. മാവൻ വരട്ടെ. വരട്ടെ കാർത്തി. മാവ് മോന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോകും?
ഇവിടെ നിന്ന് പോകുമ്പോഴെല്ലാം എനിക്ക് ഇതാണ് അനുഭവം. ബാബു മിടുക്കനല്ലേ, നീ പോരെ, മാമ പോയി വരുമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ചു? കുഞ്ചു എന്തിനാ അവിടെ കഴിയുന്നേ? ഇങ്ങോട്ട് പോരാൻ പാടില്ലേ? നേരെ കുഞ്ചുവേട്ടാ, എപ്പോഴും ഇങ്ങനെ ബോട്ടിനും വണ്ടിക്കും കാശ് കളയണ്ടല്ലോ. കുഞ്ചുവേട്ടൻ ആ നാട്ടിൽ തന്നെ കഴിയേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് ഇങ്ങോട്ട് വന്നുകൂടെ, ബാബുമോൻ എന്ത് സന്തോഷമായിരിക്കുമെന്ന്. എങ്കിൽ കുഞ്ചു ഇന്ന് പോയി വള്ളവും കൊണ്ടെങ്കിൽ പോരെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ കഴിയാം. കുഞ്ചുവേട്ടൻ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. ശങ്കർ. അതെ, താനിവിടെ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചുനാളായി. താനിവിടെ എന്ത് ചെയ്യുന്നു? എനിക്കവിടെ ബി എൻ സി മില്ലിലാണ് ജോലി. എടോ, താൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, എന്ത് പറ്റി? അതിരിക്കട്ടെ, ജോലി ഉള്ളതായോ? ഞാനൊരു ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ വന്നെത്തി. ഇവിടെയും താൻ വിഷമിക്കണ്ട, എന്റെ കമ്പനിയിൽ തന്നെ എനിക്കൊരു ജോലി ശരിപ്പെടുത്തി തരാം. വരും, റൂമിലേക്ക് പോകാം. വലിയ ഉപകാരം ശങ്കർ. കമാൻ മോൻ, വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ. ചേച്ചിയുടെ കൂടി ഇരുന്ന് കളിക്കോണം. കുഞ്ഞിനെ നോക്കണേ. ഞാൻ ചൂണ്ടടാ. കാർത്തി ജോലിക്ക് പോയില്ല ഇതുവരെ? ഇല്ല, നേരം കുറച്ച് വൈകുന്ന തോന്നുന്നു. ഈ വള്ളത്തിലോട്ട് കയറിക്കോ, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ അവിടെ വിട്ടേക്കാം. ജാനു, ബാബുവിനെ നോക്കണം കേട്ടോ. നോക്കിയോളേ. മോനെ, മോൻ താഴെ ഇരിക്ക. മോൻ മടിയിലിരുന്ന മാമനുണ്ടാ ബുദ്ധിമുട്ടല്ലേ? മോനിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും അല്ല. മോനിരിക്കുന്നോണ്ടാണ് മാമ ഇത്ര അധികം ഊണിരിക്കുന്നല്ലേ മോനെ. കുറച്ച് കറി കൂടെ വിളമ്പട്ടെ? അയ്യോ വേണ്ട, ഇത് തന്നെ കൂടുതലാ. കാർത്തി ഊണ് കഴിച്ചോ? ആ, ഞാൻ പിന്നെ ഉണ്ടോളാം.
ഈ അസമയത്ത് പ്രഭാകരനാണ് ഇവിടെ എന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പറയൂ ഭരതൻ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പറയൂ, സത്യം പറയൂ ഭരതൻ. ഞാൻ പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത്. എന്തിന്? അവസാനം ഈ നിലയിലാണ് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടേണ്ടി വന്നത്. പല ദിക്കിലും ഞാൻ നിങ്ങളെ അന്വേഷിച്ചു നടന്നു, ഒടുവിൽ ഈ മദ്രാസിലും വന്നെത്തി. ഇവിടെ നിങ്ങളെ കണ്ടെത്തുമെന്നുള്ള വിശ്വാസം കൊണ്ടായിരുന്നില്ല, എങ്കിലും എവിടെയെല്ലാമോ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ടുമുട്ടിയത് ഇങ്ങനെയാണ്. എനിക്ക് നിങ്ങളെ ഒരു വിവരം അറിയിക്കാനുണ്ട്. എന്റെ ചേച്ചി ഇപ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ദൈവത്തെപ്പോലെ കരുതി വിശ്വസിച്ചിരുന്നവളാണ് എന്റെ ചേച്ചി. എന്നിട്ട് നിങ്ങൾ കൊടുത്തിട്ട് പോകുന്ന അവമാനത്തിൽ കിടന്ന് ചേച്ചി ഇപ്പോൾ കണ്ണുനീർ കുടിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ നാട്ടിലേക്ക് വരൂ, എന്റെ ചേച്ചി ഒന്ന് ചിരിച്ചു കൊള്ളട്ടെ. വരൂ ഭരതൻ, വരൂ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. പ്ലീസ് വരൂ. എനിക്ക് രക്ഷയില്ല. തിരുട്ടുപ്പയ എങ്കേതാം പോയിരുപ്പാണ്. അവനെ എപ്പോഴും പിടിച്ചാർന്നു വിടക്കൂടാതെ. ആ മാലയ്ക്ക് പേര് പ്രഭാകരൻ. ഒന്ന് ശബ്ദിക്കാതെ സംസാരിക്കാൻ സമയമില്ല. എനിക്കൊരു ചെറിയ ഉപകാരം നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ഞാൻ രക്ഷിക്കാം, പക്ഷേ ഒരു ഉപകാരം നിങ്ങൾ നിശ്ചയം ചെയ്യണം. നിങ്ങൾ ഇപ്പൊ തന്നെ നാട്ടിൽ പോകണം, എന്റെ ചേച്ചി രക്ഷിക്കാം. പറഞ്ഞു, എന്റെ ചേച്ചിക്ക് പറ്റാരുമില്ല. പറഞ്ഞു, എന്റെ ചേച്ചിക്ക് പറ്റാരുമില്ല. പറഞ്ഞു എങ്കിലും കാണുന്ന എങ്ങനെ നെക്ലസ്? എങ്ങ എങ്ങനെ നെക്ലസ്? ഇരുട്ട് പേളെ നാളെ സ്റ്റേഷനിലേക്ക്. നശിച്ച കോഴികള് എല്ലാം വന്നല്ലോ ഇവിടെ. ഇത് ആരുടെ കോഴിയിട്? ഇങ്ങനെയാണോ ഈ കോഴി വളർത്തുന്നത്? പിന്നെ എങ്ങനെയാ തറുതല പറഞ്ഞാണ്ടല്ലോ. ഇനി എന്റെ നെല്ലങ്ങാനം കോഴി നിന്നാ നിന്റെ എല്ലാ കോഴിയും ഞാൻ കൊല്ലും. ഞാൻ നിങ്ങളെയും കൊല്ലും. എന്നാ എന്നെ കൊല്ലും? എന്റെ കോഴി കൊല്ല. എന്നെ കൊല്ലാൻ? എന്റെ കോഴി കൊല്ല. എന്നെ കൊല്ലും എന്നല്ലേ പറഞ്ഞു? എന്റെ കോഴി കൊല്ലല്ലേ ഞാൻ പറഞ്ഞു. നിന്നോടാ പറഞ്ഞു. ഇടി എന്നെ കൊല്ലാൻ പറഞ്ഞു. എന്റെ കോഴി കൊല്ലാന പറഞ്ഞു. ഇടി എന്നെ കൊല്ല. എന്റെ കോഴി കൊല്ല. ഇടി എന്നെ കൊല്ലാൻ പറഞ്ഞു. എന്റെ കോഴി കൊല്ല. ഇടി നിന്നോട് പറഞ്ഞു എന്നെ കൊല്ല. എന്റെ കോഴി കൊല്ലാൻ പറഞ്ഞു. ഇടി എന്നെ കൊല്ല. എന്റെ കോഴി കൊല്ലാൻ പറഞ്ഞു. സാന്താരി സാന്താരി നീ ഇവിടെ ആളാ. നീ ഇടിക്കടി ആളാ. ഇടി നിന്നോട് പറഞ്ഞു അവിടെ നിൽക്കാൻ. ഞാൻ ഭയങ്കര ഇടി അവിടെ നിൽക്കാൻ. ഞാൻ ഈ ഭയങ്കര നിന്നോട് പറഞ്ഞു അവിടെ നിൽക്കാൻ. ഓടി നിന്ന് ഞാൻ ഇടി അവിടെ നിൽക്കാൻ. ഓ നീ പൂച്ചയെന്നല്ലേ ഞാൻ ഇത്രയ്ക്ക് ഭയങ്കര എന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. ഇടി നീ ഭയങ്കര അവിടെ നിൽക്കാൻ. ഓടി ഇവിടെ പറഞ്ഞു അവിടെ ഞാൻ ഇന്ന് ഞാൻ ശരിയാക്കി തരും. ബാബു ബാബു, ജാനു ജാനു, എന്താ മുമ്മേ? ബാബു എന്ത്? ബാബു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബാബു
ബാബു എന്താ ജാനു? ഞാനും മോനും കൂടെ കളിച്ചോണ്ട് പോയി. നമ്മുടെ കോഴി അവരെറിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പോയി. ബാബു ഇവിടെ. ബാബു 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 മോനെ ബാബു 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 സാർ, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കരയ്ക്കൊണ്ടു ഒന്ന് കരയതൊക്കെ ബാബു കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആരും ഇല്ലേടി? കാർത്തി അവിടെ പോയി. ബാബു മോനെ കാണാഞ്ഞിട്ട് ചേച്ചി തേടാൻ പേരിക്ക. കാർത്തി ബാബു കാർത്തി ബാബു 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 കാർത്തി കാർത്തി കുഞ്ഞു വരണ്ടി കാർത്തി 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 ഒന്ന് ചോദിച്ചോട്ടെ, കാർത്തി എന്നൊരു സ്ത്രീ താമസിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഏത് കാർത്തി? ആ കുട്ടനാട്ടിൽ നിന്ന് വന്ന കാർത്തിയാണോ? അതെ. അവരതാ അവിടെയാ താമസിക്കുന്നത്. ഓ,
കാർത്തി, നിന്റെ ബാബുവിന് ഒരു ആപത്ത് വന്നിട്ടില്ല. ബാബുവിനെ ഞാൻ രക്ഷിച്ചു. കാർത്തി കാർത്തി, കണ്ണൂർ കാർത്തി, കണ്ണൂർ കാർത്തി, ബാബുവിനെ അമ്മയോട്, അമ്മയോട്, അമ്മേ, 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 കാർത്തി, കാർത്തി, ഞാൻ വന്നു കാർത്തി, എന്നോട് ക്ഷമിച്ചു കാർത്തി, ഞാൻ വന്നു. കാർത്തി, ഞാൻ വന്നു. ഞാൻ വന്നു കാർത്തി, എന്നോട് ക്ഷമിക്കൂ കാർത്തി. എന്റെ കാർത്തി, ബാബു പോലെ എന്റെ കാർത്തി, ബാബു. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? എന്തിന്? സർക്കസ് കമ്പനിയിലെ രാധാമണിയെ കൊന്നതിന്. ഭരതൻ, ശരിയാണ്, ഞാനാണ് കൊന്നത്. കാർത്തിയെയും ഞാൻ തന്നെ കൊന്നു. എന്നോട് ക്ഷമിക്കൂ കുഞ്ചു, ഞാൻ കൊന്നു. ഒരു നിമിഷം സാർ. ബാബു, കാർത്തി, കുഞ്ചു, എന്റെ കുഞ്ഞിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ബാബു, മാമ, മാമ, അമ്മ എന്താ മിണ്ടാത്ത? മാമ, എന്താ മോനെ? അങ്ങനെ എല്ലാം കഴിഞ്ഞു. കാർത്തിയുടെ കുഞ്ഞു മാത്രം മരിച്ചു. അവൾ മരിച്ചതും ഞാൻ ജീവിച്ചിരിക്കുന്നതും ഈ കുഞ്ഞിന് വേണ്ടിയാണ് വൈദ്യരെ. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കുഞ്ഞു? എനിക്ക് പേടിയാകുന്നു. വൈദ്യരെ പേടിക്കില്ല. കാർത്തിയുടെ പാട്ട് ഇതിനു മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്. അവളുടെ കുഞ്ഞിനു വേണ്ടി അവളിങ്ങനെ പാടിയും കരഞ്ഞും നടക്കും. അല്ലാതെ അവൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പാവമാണ് വൈദ്യം.